അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹിൽ മുബ്ദിഉൽ മുഈദ് അൽ ഗനിയുൽ ഹമീദ് ദിൽ അഫ്വിൽ വാസിഇ വൽ ഇഖാബി ശദീദ് മൻ ഹദാഹു ഫഹുവ സഈദു സദീദ് ومن أضله فهو الطريد البعيد ومن أرشده إلى سبل النجاة ووفقه فهو الرشيد أحمده وهو أهل الحمد والتحميد وأشكره والشكر لديه من أسباب المزيد والصلاة والسلام على المبعوث رحمة للعالمين صلاة دائما أبدا تنمو وتزيد ولا تفني ولا تبيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون المسجد الله ينكر جريوان نمل كوديري كغيام ملايبن അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തുണയേകി തുറവിയേകി അവൻ്റെ മഹത്തായ മഹദ്ദായ ഫദ്ലിനാൽ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഒരു വേദി പങ്കിടാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു മജ്ലിസ് ഉപരിലോകത്ത് നാഥൻ ഒരു പുണ്യമായി കബൂലാക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസീയത്ത് ചെയ്തിരുന്ന പല സഹോദരങ്ങളും സഹോദരികളുമുണ്ട്. അതിൽ രോഗത്തിൽ പൊറുതിമുട്ടുന്നവർ, കടക്കണിയിൽ ഉഴലുന്നവർ, വേദന പേറുന്നവർ, പലവിധ പ്രയാസങ്ങളിൽ കഷ്ടതയനുഭവിക്കുന്ന നമ്മുടെ ചില സഹോദരങ്ങൾ സഹോദരികൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഷാഫി, അവനിൽ നിന്നാണ് ശിഫ, മാരകമായ രോഗത്തിൽ നിന്ന് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ശമനമേകി രക്ഷപ്പെടുത്തിയ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരികൾക്ക് ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള ആഫുവും ആഫിയത്തും അവരിലും നമ്മളിലും അള്ളാഹു സുബ്ഹാനഹു വതആല കനിയുമാറാവട്ടെ. നമ്മളുടെ വേദികളിൽ നമ്മളോടൊപ്പം പങ്കുചേരാറുള്ള പലരും ഈ ദുനിയാവിനോട് യാത്ര പിരിഞ്ഞ് അവരുടെ ബർസഖി ജീവിതത്തിൽ കബറിടങ്ങളിൽ പരലോകയാത്രയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഖബറിടങ്ങളെ നിറഞ്ഞ സന്തോഷത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥൻ്റെ മഗ്ഫിറത്തും മർഹമത്തും അവിടങ്ങളിൽ അള്ളാഹു അവർക്ക് വിശാലമായി കനിയുമാറാവട്ടെ. ഇന്ന് നമ്മുടെ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക എന്നുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് ഈ അറിവാണ്. ഷറഫുൽ ഇൽം ബിഷറഫിൽ മഅലൂം, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിനനുസരിച്ചാണ്. ഉണ്മയുടെ ലോകത്ത് ഏറ്റവും മഅലൂമായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് ഏറ്റവും മഹനീയമായ കർമ്മമാണ്. അതും ആ റബ്ബിൻ്റെ മസ്ജിദിൽ വെച്ചാകുന്നു. ഒരു ചരിത്രം അനുസ്മരിച്ച് ഞാൻ ചില കാര്യങ്ങൾ അതിനെ ബന്ധപ്പെടുത്തി ഉണർത്തുവാനാണ് ഉദ്ദേശം. ഇമാം അൽഹാഫിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഇബ്നു കസീറിൽ സൂറത്തു ഗാഫിറിൻ്റെ തുടക്കത്തിൽ ഒരു സംഭവം
ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം അബു നുഐം അദ്ദേഹത്തിൻ്റെ ഹില്യത്തുൽ ഔലിയ വ തസ്ഫിയത്തുൽ അസ്ഫിയ എന്ന ഗ്രന്ഥത്തിൽ നൽകിയ ഒരു സംഭവത്തെയാണ് ഇബ്നു കസീർ എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. അതിൽ വിഷയം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ ഉമറിനെ സാധാരണയായി വന്ന് കാണാറുള്ള ഒരു വ്യക്തിയെ ഉമർ അന്വേഷിക്കുകയാണ്. ആ വ്യക്തി കൂഫയിൽ നിന്ന് ഉമറിനെ മുഖം കാണിക്കാർ വിശുദ്ധ മദീനയിൽ വരാറുണ്ട്. അദ്ദേഹം ഒരു കരുത്തനും അരോഗ ദൃഢഗാത്രനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ വിഷയത്തിൽ ഉമറിന് ഉമർ അമീറുൽ മുഅ്മിനീൻ ഒരു താല്പര്യമായിരുന്നു. പക്ഷെ അദ്ദേഹം കുറേ നാളുകൾ ഉമറിൻ്റെ സന്ദർശകനായി കാണപ്പെട്ടില്ല. അപ്പോൾ ഉമർ അമീറുൽ മുഅ്മിനീൻ അദ്ദേഹത്തെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ആ മനുഷ്യൻ മദ്യപാനം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നഊദുബില്ല. അബൂ ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ കാത്തിബിനെ വിളിച്ചു, എഴുത്തുകാരനെ. എഴുത്തുകാരനെ വിളിച്ചിട്ട് ഉമർ എഴുതാനുള്ള വാചകം ഓതിക്കൊടുക്കുകയാണ്. മിൻ ഉമറ ഇബ്നി അൽ ഖത്താബ് ഇല ഫുലാൻ ഇബ്നി ഫുലാൻ എന്ന് പറഞ്ഞിട്ടാണ് എഴുത്ത്. ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് ഇന്ന വ്യക്തിക്കുള്ള കത്ത് എന്ന് പറഞ്ഞ് സലാമുൻ അലൈക് ഫഇന്നി അഹ്മദു ഇലൈക അല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു സലാം ഓതി, പിന്നെ ഉമർ ആമുഖത്തോടുകൂടി ഹന്ദ് ഉൾപ്പെടുത്തി കത്ത് തുടങ്ങണം. സലാമുൻ അലൈക് ഫഇന്നി അഹ്മദു ഇലൈക അല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞ് കത്തിൻ്റെ വാചകം ഇങ്ങനെ തുടരുന്നു. എന്താ ഉമർ പറഞ്ഞു കൊടുത്തത്? ഗാഫിരി ദംബി ഖാബിലി തൗബി ശദീദിൽ ഇഖാബി ദി തൗൽ ലാ ഇലാഹ ഇല്ലാഹു വ ഇലൈഹിൽ മസീർ. ഇതാണ് ഹംദിന് ശേഷം, സലാമും ഹംദിനും ശേഷം കത്തിലെ മത്തിൻ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം. എന്താ ഗാഫിരി ദംബി ഖാബിലി തൗബി ശദീദിൽ ഇഖാബി ദി തൗൽ. എവിടെയാണ് അതുള്ളത്? ഈ വരി എവിടെയുള്ളത്? സൂറത്തു ഗാഫിറിൻ്റെ തുടക്കത്തിൽ. ഗാഫിരി ദംബ്, തെറ്റുകൾ പൊറുക്കുന്നവൻ, മാപ്പാക്കുന്നവൻ. ഖാബിലി തൗബ്, തൗബ കബൂലാക്കുന്നവൻ, സ്വീകരിക്കുന്നവൻ. ഷദീദിൽ ഇഖാബി ദി തൗൽ, കഠിന ദണ്ഡനമുള്ളവൻ, കഠിനമായി ശിക്ഷിക്കുന്നവൻ. ദി തൗൽ, അനുഗ്രഹവർഷമുള്ളവൻ, ഔദാര്യ കടൽ, മഹത്വങ്ങളും നന്മകളുമുള്ളവൻ. ദി തൗൽ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല. ഇലൈഹിൽ മസീർ, അവനിലേക്ക് മാത്രമാണ് മടക്കം, മടക്കസ്ഥാനം, മടങ്ങേണ്ടത്. ഇതാണ് ഉമറിൻ്റെ കത്തിൻ്റെ ഉള്ളടക്കം. ഈ കത്താണ് ആർക്ക് അയച്ചത്? ഈ പരീക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ഉമർ അയക്കണം. കത്തെഴുതി, ഇത്രയേ ഉള്ളൂ കത്ത്, ഉമറിൻ്റെ കത്ത്. അത് അദ്ദേഹത്തിന് അയച്ചു. ഉമർ മുന്നിലുള്ള ആളുകളോട് പറഞ്ഞു, തൻ്റെ സമക്ഷത്തിലുണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, ഉദുള്ളാഹ ലി അഖീകും അൻ യഖ്ബല ബിഖൽബിഹി വ അൻ യതൂബല്ലാഹു അലൈഹി. എന്താ പറഞ്ഞത്? അവിടെയുള്ള ആളുകളോട് പറഞ്ഞ്, ഈ വിഷയം കേട്ട സംസാരിച്ച ആളുകളോട് പറഞ്ഞ്, നിങ്ങൾ ഉദുള്ളാഹ ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ട് ദുആ ചെയ്യൂ. എന്തിന് ദുആ ചെയ്യണം? രണ്ട് കാര്യങ്ങൾക്ക്. ഒന്ന്, അൻ യഖ്ബല ബിഖൽബിഹി, മൂപ്പർ അദ്ദേഹത്തിൻ്റെ കൽബ് കൊണ്ട് വരണം, മനസ്സാ അദ്ദേഹം വരണം.
പിന്നെ വായത്തൂബ് അല്ലാഹു അലൈഹി, അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെയുള്ള ആളുകളോട് പറഞ്ഞു. കത്ത് കൈപ്പറ്റിയ വ്യക്തി ആ കത്ത് വായിച്ചു, ഉമറിൻ്റെ കത്ത്. മിൻ ഉമറ ഇബ്നുൽ ഖത്താബ് ഇലാ ഫുലാൻ ഇബ്നു ഫുലാൻ സലാമുൻ അലൈക് ഫഇന്നി അഹ്മദു ഇലൈക അല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. പിന്നെ അദ്ദേഹം വായിക്കുന്നത് ഗാഫിരി ദംബി ഖാബിലി തൗബി ശദീദിൽ ഇഖാബിലി തൗൽ, അതാണ് ഉപ്പിരി വായിക്കുന്നത്. അത് വായിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം മനപരിവർത്തനത്തിന് വിധേയമാകുകയാണ്. തികഞ്ഞ പശ്ചാത്താപം. അതുകൊണ്ട് തന്നെ ഈ സംഭവം നിവേദനം ചെയ്യുന്ന റാവി യസീദ് ഇബ്നുൽ അസം പറയുകയാണ്, ഫജഅല യഖ്റഉഹു വയുറദ്ദിദുഹു, അദ്ദേഹം ഇത് വായിക്കാൻ തുടങ്ങി. വയുറദ്ദിദുഹു, ആവർത്തിച്ച് വീണ്ടും വീണ്ടും വായിക്കുകയാണ്. എന്താ വായിക്കണത്? ഗാഫിരി ദംബി ഖാബിലി തൗബി ശദീദിൽ ഇഖാബിലി തൗൽ, ഇതാണ് വായിക്കുന്നത്. അത് വായിക്കുന്നു, ആവർത്തിക്കുന്നു. അദ്ദേഹം പ്രതികരിക്കുന്നത് തഖവ്വഫനി ബി ഉഖുബതിഹി വവഅദനി അൻ യഗ്ഫിറലി, അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ശിക്ഷയെക്കുറിച്ച് അവൻ എനിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, എനിക്ക് പുറത്തു തരുമെന്ന് വാഗ്ദാനവും നൽകിയിരിക്കുന്നു. അതാണ് അദ്ദേഹം ഇത് വായിച്ചിട്ട് ഈ കത്തിനോട് പ്രതികരിക്കുന്നത്. എനിക്ക് പുറത്തു തരും എന്ന് അല്ലാഹു വാക്ക് പറഞ്ഞിരിക്കുന്നു, വാക്ക് തന്നിരിക്കുന്നു. അവൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇത് വായിച്ചിട്ട് അദ്ദേഹം പറയുന്നത്. എങ്ങനെ പുറത്തു തരുമെന്നുള്ള വാഗ്ദാനം എവിടെയാണ്? അതാണ് ഗാഫിരി ദംബി ഖാബിലി തൗബ്, അല്ലാഹു പാപം പൊറുക്കുന്നവനാണ്, പശ്ചാത്താപം കബൂലാക്കുന്നവനാണ്. പിന്നെ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് എവിടെയാണ്? അതാണ് ശദീദിൽ ഇഖാബി, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ഈ വിശേഷണം ഗാഫിരി ദംബ് ഖാബിലി തൗബ് ശദീദിൽ ഇഖാബ് ദിത്തൗൽ, ഈ നാല് വിശേഷണം ആയത്തിൽ ചേർത്ത് പറഞ്ഞ നാല് വിശേഷണം, ഇത് അദ്ദേഹം അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് എനിക്ക് മുന്നറിയിപ്പ് നൽകി, അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്നുള്ള വാഗ്ദാനവും നൽകി. എന്നിട്ട് റാവി പറയുന്നത് ഫജഅല യഖ്റഉഹു, അദ്ദേഹം അത് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. വയുറദ്ദിദുഹു, അദ്ദേഹം വീണ്ടും വീണ്ടും വായിക്കുകയാണ്. സുമ്മ ബക്ക, എന്നിട്ട് അദ്ദേഹം കരഞ്ഞു. സുമ്മ നസഅ ഫഅഹ്സന നസഅ, അദ്ദേഹം പശ്ചാത്തപിച്ചു, നന്നായി പശ്ചാത്തപിച്ചു, നന്നായി പശ്ചാത്തപിച്ചു. ഈ വിവരം അറിഞ്ഞ ഉമർ റളിയല്ലാഹു തആല എന്നെ ആളുകളോട് പറഞ്ഞത് ഫഹാകദാ ഫസ്നൗ, ഇദാ റഅയ്തും അഖാകും ഖദ് സല്ല സല്ലതൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉമർ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു പോവുകയാണ്. നിങ്ങളിലെ ഒരു സഹോദരനൊരു വീഴ്ച സംഭവിച്ചത് നിങ്ങളറിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യണം എന്ന് പിന്നെ ഉമർ പിന്നെ അവിടെ ഉപദേശിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആലയെ അറിഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ അനിവാര്യത, ആവശ്യകത എത്രയെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ ഒരു ചെറിയ സംഭവം. തഫ്സീർ ഇബ്നു കസീറിൽ സൂറത്ത് സൂറത്ത് ഗാഫിറിൻ്റെ തുടക്കഭാഗങ്ങളിൽ ഈ സംഭവം നൽകിയിട്ടുണ്ട്. കാരണം ഈ വിഷയങ്ങൾ, ഈ വിശേഷണങ്ങൾ അള്ളാഹുള്ളത് ആയത്തിലുണ്ട്, അതിൻ്റെ വിശദീകരണം, അതിൻ്റെ വിഷയം മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇവിടെ ഒരു പരീക്ഷിക്കപ്പെട്ട വ്യക്തി, അതും മദ്യപാനവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന് മനപരിവർത്തനം,
സൃഷ്ടിച്ചത് എന്താ? അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഒരു മാനസാന്തരത്തിന് വഴിവെച്ചത് എന്താ? അദ്ദേഹം ആവർത്തിച്ച് വായിച്ച ആ നാല് കാര്യങ്ങൾ അതെന്താ? ഗാഫിരിദ്ദം, ഖാബിലിത്തൗബ്, ശദീദിൽ ഇഖാബ്, ദിത്തൗബ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പ്രത്യേകതകളെ, വിശേഷണങ്ങളെ അറിയിക്കുന്ന നാല് പ്രയോഗങ്ങളാണ്. ഇതിനെ നാലിനെയും അസ്മാഉൽ ഹുസ്നയിൽ എണ്ണിയ പണ്ഡിതന്മാരുണ്ട്. ദിത്തൗൽ, അതേപോലെ ഖാബിലിത്തൗബ്, ശദീദിൽ ഇഖാബ്, ഗാഫിരിദ്ദം. അള്ളാഹുവിൻ്റെ അത്യുത്തമമായ സംജ്ഞകൾ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹ എന്ന ആയത്തിൽ പരാമൃഷ്ടമായ അൽ അസ്മാഉൽ ഹുസ്നയിൽ ഈ നാലെണ്ണത്തിനെ, ഈ നാല് പേരുകളെ എണ്ണിയ മഹത്തുക്കളുണ്ട്. അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ, അള്ളാഹു ആരെന്ന് ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്തതിനാലാണ് ആ അള്ളാഹുവിനെ ഓർത്ത് ഈ ഒരു മനുഷ്യന് മനസ്താപമുണ്ടായത്, പശ്ചാത്താപബോധം ഉദിച്ചത്. അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടുന്നതിൻ്റെ, അറിയേണ്ടുന്നതിൻ്റെ അനിവാര്യത ഇത് നമ്മളെ ബോധ്യപ്പെടുന്നു. ഇവിടെ അള്ളാഹുവിനെക്കുറിച്ച് സമഗ്രമായി അദ്ദേഹം മനസ്സിലാക്കണില്ല. പിന്നെ അള്ളാഹുവിൻ്റെ നാല് നാമങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ, അത് മാത്രമാണ് ഇദ്ദേഹം ഉൾക്കൊണ്ടുള്ളത്. നമ്മുടെ ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാനം അതാണ് അള്ളാഹുവിനെ അറിയുക എന്നുള്ളത്. മഅ്രിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു ദാസൻ തൻ്റെ റബ്ബിനെ അറിയുക എന്നുള്ളതാണ് അൽ അസ്ലുൽ അവ്വൽ, ഒന്നാമത്തെ നിദാനം, അടിസ്ഥാനം. രണ്ടാമത്തേത് മഅ്രിഫത്തുൽ അബ്ദ് ദീനഹു, പിന്നെ മഅ്രിഫത്തുൽ അബ്ദ് നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വതആലയെ അറിയലും മനസ്സിലാക്കലും അറിഞ്ഞുൾക്കൊള്ളലും ഏറ്റവും എക്കാലഘട്ടത്തിലും അനിവാര്യമാണ്, വിശിഷ്യ ഇക്കാലഘട്ടത്തിൽ. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പല ആയത്തുകൾ അവസാനിക്കുന്നത് ഫഅന്നാതു സറഫൂൻ, ഫഅന്നാതു ഫകൂൻ, വഅന്നായു ഫകൂൻ, ഇങ്ങനെയൊക്കെയാണ്. അള്ളാഹുവിൻ്റെ ഗുണഗണങ്ങളെ എണ്ണിയതിന് ശേഷം പല ആയത്തുകളിലും ذَلِكُمُ اللَّهُ رَبُّكُمُ الْحَقِّ فَمَاذَا بَعْدَ الْحَقِّ إِلَّا الضَّلَالُ فَأَنَّى تُصْرَفُونَ ذَلِكُمُ اللَّهُ رَبُّكُمُ الْحَقِّ നിങ്ങളുടെ യഥാർത്ഥ റബ്ബായ അല്ലാഹു അത്രേ ഇത്. فَمَاذَا بَعْدَ الْحَقِّ إِلَّا الضَّلَالُ ഈ ഹഖായവനപ്പുറം ആളുകൾ ആരാധ്യന്മാരെ കൊണ്ടു നടക്കുന്നുവെങ്കിൽ അത് വഴികേടല്ലാതെ മറ്റെന്താ? ഫഅന്നാ തുസ്റഫൂൻ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ എങ്ങനെ തെറ്റിക്കപ്പെടുന്നു എന്ന് ആശ്ചര്യത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്. ഫഅന്നാ തുസ്റഫൂൻ. ഇതേപോലെ ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വ മുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യ് ദാലികുമുല്ലാഹ് ഫഅന്നാ തുഫകൂൻ. അള്ളാഹുവിൻ്റെ ഗുണഗണങ്ങൾ എണ്ണിയിട്ട് ദാലികുമുല്ലാഹ്, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ, ധാന്യങ്ങളെ മുളപ്പിക്കുന്നവൻ, മുളയിൽ നിന്ന് സസ്യലതാദികൾ വളർത്തുന്നവൻ. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ. വ മുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ, ജീവനില്ലാത്തതിൽ നിന്ന് ജീവസുറ്റതിനെ കൊണ്ടുവരുന്നവൻ. ഓക്കെ, അള്ളാഹു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു ദാലികുമുല്ലാഹ്, ഇവനാണ് അള്ളാഹു. ഫഅന്ന തുഫകൂൻ, ആ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ എങ്ങനെ തെറ്റിക്കപ്പെടുന്നു. ഞാനിത് ഉദാഹരിച്ചത് മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യങ്ങൾ പലയിടത്ത് ചോദിക്കപ്പെടുന്നുണ്ട്. കാരണം എന്താ? കാരണം
സൃഷ്ടാവായി, നിയന്താവായി, അനുഗ്രഹദാതാവായി, അന്നദാതാവായി അള്ളാഹുവിനെ സമ്മതിക്കുന്നവർ, അള്ളാഹുവിനെ സമ്മതിക്കുന്നവർ ആ അന്നദാതാവിന്, അനുഗ്രഹദാതാവിന്, സൃഷ്ടാവിന്, ഉടമസ്ഥന്, നിയന്താവിന് നൽകേണ്ട ആരാധനയുടെ വിഷയത്തിൽ തെറ്റിക്കപ്പെടുകയാണ്. എല്ലാം അള്ളാഹുവിൽ നിന്ന് നേടി ആ അള്ളാഹുവിന് നൽകേണ്ട, അവന് മാത്രമായി നൽകേണ്ട ആരാധനയുടെ വിഷയത്തിൽ അകലുന്ന, അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെടുന്ന അവസ്ഥയാണ് പടപ്പുകളിൽ സിംഹർക്കും. സൂറത്തു നഹലിൽ ഏതാനും ആയത്തുകൾ അതിൻ്റെ അവതരണ പശ്ചാത്തലം വായിക്കുമ്പോൾ ഈ പല മനുഷ്യരുടെയും ശിർക്കിൽ പരീക്ഷിക്കപ്പെട്ട പല മനുഷ്യന്മാരുടെയും ദയനീയത നന്നേ ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ പറയുന്നത്? വല്ലാഹു ജഅലലകും മിൻ ബുയൂതികും സകന വജഅലലകും മിൻ ജുലൂദിൽ അൻആമി ബുയൂത തസ്തഖിഫൂനഹ യൗമ ദഅനികും വയൗമ ഇഖാമതികും ومن اصوافها واوبارها واشعارها اثاثا ومتاعا الى حين അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങളെയാണ് ഈ ആയത്തിൽ വിശേഷ്യ. വിശുദ്ധ മക്കയുടെ സാഹചര്യത്തിൽ, മരുഭൂമിയുടെ ഈ വിജനതയുടെ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ അതിൽ പറയുന്നത് വല്ലാഹു ജഅലലകും മിൻ ബുയൂതികും സകന, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം, ശാന്തി നിശ്ചയിച്ചിരിക്കുന്നു. വീടണഞ്ഞാൽ നമ്മൾ നിർഭയപ്പെടുന്ന, നമ്മുടെ മനസ്സ് ഇണങ്ങുന്ന ശാന്ത സന്ധായമായ സാഹചര്യം അത് അള്ളാഹുവിൻ്റെ വലിയ നിയമത്താണ് അല്ലേ. ഇതല്ല അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറാബി വന്ന്, അറാബി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ ഇതാണ് ഓതി കൊടുക്കുന്നത്, വല്ലാഹു ജഅലലകും മിൻ ബുയൂതികും സകന. അപ്പോൾ അറാബി ഉടനെ സമ്മതിക്കുകയാണ്, ഞാൻ വീടണഞ്ഞാൽ സമാധാനം അത് പഠിച്ചു തന്നതാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ തുടർച്ച ഓതി കൊടുക്കാണ്, വജാലലക്കും മിൻ ജുലൂദിൽ അനാമി ബുയൂത, കാലികളുടെ തോലുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വീടുകളെ ഉണ്ടാക്കി തന്നു. കാലികളുടെ തോലുകളിൽ നിന്ന്, ഓക്കെ, നിങ്ങൾ അറബ് നാടുകളിൽ മരുപ്പറമ്പുകളിൽ വിശേഷിച്ച് ആ കാലഘട്ടത്തിൽ കൂടാരങ്ങൾ, ടെൻറ്റുകൾ, താമസ സ്ഥലങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്? തോലുകൾ കൊണ്ടാണ്. അപ്പോൾ അതാണ് ആയത്ത് ഓതി കൊടുക്കുന്നത്, വജാലലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂത. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിൽക്കുന്ന അറബി പറയുകയാണ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അനുഗ്രഹം തന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ തസ്തഖിഫൂനഹ യൗമ ദഅനികും വയൗമ ഇഖാമതികും, ഈ തോല് കൊണ്ടുള്ള കൂടാരങ്ങളും ടെൻറ്റുകളൊക്കെ നിങ്ങൾ യഥേഷ്ടം ഉപയോഗപ്പെടുത്തുന്നു നിങ്ങളുടെ സഞ്ചാര വേളകളിൽ, നിങ്ങളുടെ യാത്രകളിൽ, അതേപോലെ നിങ്ങൾ നാട്ടിൽ താമസിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ കൂടാരാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് താമസിക്കാൻ, നിങ്ങളത് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഈ അറബി പറയുന്നത് ഞാൻ, അതെ അതൊക്കെ പഠിച്ചു തന്നത് തന്നെയാണ്. പിന്നെ വമിൻ അസ്വാഫിഹ വ ഔബാരിഹ വ അഷ്ആരിഹ അസാസൻ വ മതാഅൻ ഇലാ ഹീൻ, കാലികളുടെ മുടികൾ, രോമങ്ങൾ, കൂടകൾ ഇതിലൊക്കെ, അതേപോലെ തന്നെ ഒട്ടകത്തിൻ്റെ രോമങ്ങൾ, അതേപോലെ തന്നെ മാടുവർഗത്തിൻ്റെ രോമങ്ങൾ, ആടുവർഗത്തിൻ്റെ രോമങ്ങൾ ഇതിലൊക്കെ നിങ്ങൾക്ക് അസാസൻ വ മതാഅൻ ഇലാ ഹീൻ ഉപകരണങ്ങളും ഉപയോഗങ്ങളും ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ നിയമത്തിൽ പറയാണ് ഇവിടെ. അറബി ഇത് കേട്ടിട്ട് ഞാൻ, അവർക്കറിയാം പഠിച്ചു തന്ന അനുഗ്രഹമാണ് ഞങ്ങൾക്ക്, അവരേറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന അനുഭവിക്കുന്ന വിഷയമാണത്. ഇന്ന് കാലങ്ങളിൽ ഒരു വേള അത് ഇത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധ്യപ്പെട്ടണമെന്നില്ല. പക്ഷെ അന്ന് കാലങ്ങളിൽ ഇതിൻ്റെ ഉപഭോക്താക്കളാണ് അവർ. പിന്നെ ഇതിൻ്റെ തുടർച്ചയിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വല്ലാഹു ജഅലലകും മിമ്മ ഖലഖ ദിലാല വജഅലലകും മിനൽ ജിബാലി അഖ്നാന വജഅലലകും സറാബീല തഖീകുമുൽ ഹർ വസറാബീല തഖീകും ബഅസകും.
അള്ളാഹു സുബ്ഹാന തആല സൃഷ്ടിച്ചതിൽ നിങ്ങൾക്ക് തണലുകൾ അള്ളാഹു നിശ്ചയിച്ചു തന്നു. തണലുകൾ, ഒരു പറമ്പിൻ്റെ വിജനതയിൽ തണലിൻ്റെ വില അറിയുന്നവനാണ് ഈ വന്ന് നിൽക്കുന്ന അറാബി. അറാബി പറയുകയാണ് ഞാൻ പഠിച്ചോ ആ ഒരു നിയമത്ത് തന്നത് സമ്മതിക്കുക. പിന്നെ ഒമിനൽ ജിബാലി അക്നാന, പർവ്വതങ്ങളിൽ താമസ സ്ഥലങ്ങൾ ഗുഹകളായി അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളായിട്ടുള്ള അത് പറയുമ്പോൾ വജാലക്കും മിനൽ ജിബാലി അക്നാന എന്ന് പറയുമ്പോൾ അറബി പറയാണ് ഞാൻ അതെ. അപ്പോൾ പിന്നെ വജാലക്കും സറാബീല തഖീകും അൽഹർ, നിങ്ങൾക്ക് ചൂടിനെ ചെറുക്കാൻ സിർബാൽ വസ്ത്രങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു. ആറാബി പറയാണ് ഞാൻ വസറാബീല തഖീകും ബസക്കും, യുദ്ധ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് യുദ്ധവേഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു തന്നു. ഞാൻ ഇതൊക്കെ ഞാൻ അതിൻ്റെ തുടർച്ച ഓതി കൊടുക്കണം. കദാലിക യുതിമു നിഅമതഹു അലൈക്കും ലഅല്ലകും തുസ്ലിമൂൻ, ഈ നിഅമത്തുകളൊക്കെ പടച്ച റബ്ബ് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നത് ലഅല്ലകും തുസ്ലിമൂൻ, നിങ്ങൾ അള്ളാഹുവിന് നിങ്ങളുടെ ഇബാദത്തുകൾ സമർപ്പിക്കാനാണ്, പഠിച്ചവനെ നിങ്ങൾ ആരാധിക്കാനാണ്. അത് ലഅല്ലകും തുസ്ലിമൂൻ എന്ന് കേട്ടതോടുകൂടി അറാബിയുടെ ഒറ്റ പോകാം ഇസ്ലാസ്ലാം മതങ്ങളുടെ മുന്നിൽ നിന്ന്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് സമ്മതിച്ച് ഇന്നാണ് ഇതായത് തോന്നുന്നത്. ചില ആളുകൾ അങ്ങനെ സംഭവിച്ചോളം ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ അറാബി അന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നത് സമ്മതിക്കുകയാണ്. പക്ഷേ ആ അള്ളാഹുവിനാണ് നിങ്ങൾ ആരാധന സമർപ്പിക്കേണ്ടത് എന്നുള്ള ആ ഭാഗം മോദിയപ്പോൾ അറാബി തിരിഞ്ഞുപോയി എന്നാണ്. അപ്പോഴാണ് ഫൈൻ തവല്ല ഫൈൻ മാലൈക്കൽ ബലാഖ് എന്നുള്ള ആയത്ത് അതിനെ തുടർന്ന് വരുന്നത്. അവർ പുറംതിരിഞ്ഞു മുഖം തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ താങ്കളുടെ മേൽ ഇതെത്തിക്കേണ്ട ബാധ്യതയുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ യാരിഫുന നിയമത്തല്ലാസുമയും ഖിറുനഹ എന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവർ അനുഭവിച്ചറിഞ്ഞവരാണ്. പക്ഷേ എന്നിട്ടവർ അത് നിരാകരിക്കുന്നവരാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എങ്ങനെ നിരാകരിക്കുന്നവർ? അതിന് നന്ദി കാണിക്കാതെ നിരാകരിക്കുന്നവർ എന്നർത്ഥത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൃഷ്ടാവായി നിയന്താവായി അനുഗ്രഹദാതാവായി അന്നദാതാവായി ഒക്കെ മനസ്സിലാക്കിയിട്ടും ആ അള്ളാഹുവിനുള്ള ഹക്ക്, ആ അള്ളാഹുവിന് നൽകേണ്ട അർഹത, അതിൽ നിന്നാണ് ആളുകൾ തെറ്റിക്കപ്പെടുന്നത്, അള്ളാഹുവിൽ നിന്ന് ദൂരെയാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഫഅന്നാ തുഫകൂൻ, നിങ്ങളെങ്ങനെ തെറ്റിക്കപ്പെടുന്നു, നിങ്ങളെങ്ങനെ ദൂരപ്പെടുത്തപ്പെടുന്നു എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് നമ്മളിത് വായിക്കുന്നുണ്ട്. ഈ ഒരു ദാരുണമായ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം ഇബാദത്ത് നൽകി അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുക എന്നുള്ള അവസ്ഥ, അതിൽ മഹാഭൂരിപക്ഷവും എക്കാലഘട്ടത്തിലും തികഞ്ഞ പരീക്ഷണത്തിലാണ്. ഒരു അറാബിയെ നമ്മൾ ഉദ്ധരിച്ചു, അതൊരു അറാബിയുടെ മാത്രം വിഷയമല്ല, എക്കാലഘട്ടത്തിലും ഇബാദത്തുകൾ അള്ളാഹുവല്ലാത്തവർക്ക് വഴിമാറ്റി അള്ളാഹുവിനോട് നന്ദി കെട്ട് ജീവിക്കുന്ന ആളുകളുടെ എണ്ണപ്പെരുപ്പം വളരെ കൂടുതലാണ്. വമ അക്സറു നാസി വലൗ ഹറസ്ത ബിമുഅ്മിനി, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ നിങ്ങൾ എത്ര അലച്ച വെച്ചാലും കൊതിച്ചാലും ജനങ്ങളിൽ സിംഹരും യഥാർത്ഥ വിശ്വാസികളാവില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. വമ യുഅ്മിനു അക്സറുഹും ബില്ലാ ഇല്ലാ വഹും മുശ്രിക്കൂൻ, ആളുകളിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്കുൾ ചെയ്യുന്നവരായിട്ടാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയം അള്ളാഹുവിനെ അറിയുക എന്നുള്ള വിഷയം, അതെന്നും എപ്പോഴും പ്രസക്തമായിട്ടുള്ള നിത്യപ്രസക്തമായിട്ടുള്ള വിഷയം. എപ്പോഴും അള്ളാഹുവിനോടുള്ള ബന്ധം വിളക്കി
അടിയാറുകൾ അള്ളാഹുവിലുള്ള തികഞ്ഞ പ്രതീക്ഷയിൽ, പ്രത്യാശയിൽ, അതേപോലെ അള്ളാഹുവിനെ പേടിക്കേണ്ടടുത്ത് പേടിച്ച്, അള്ളാഹുവിൽ ആഗ്രഹം മൂത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കി ജീവിതം നയിക്കാൻ, അതിനാണ് നമ്മുടെ ഈ വിഷയം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന മഹൽ രചനയിൽ തുടക്കം അൽ ഈമാൻ ബില്ല, അദ്ദേഹം ഈമാൻ കാര്യങ്ങൾ ആറെണ്ണം ആദ്യം എണ്ണി. എന്താ ഈമാൻ കാര്യങ്ങൾ ആറെണ്ണം? ഏതൊക്കെ? അൽ ഈമാൻ ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹ്. അതല്ല ഈമാൻ കാര്യങ്ങൾ. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, റസൂലുമാരിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, ഖദർ അതിൻ്റെ ഖൈറിലും ശർറിലുമുള്ള വിശ്വാസം, എന്നിട്ട് വമിനൽ ഈമാനി ബില്ല, അള്ളാഹുവിലുള്ള വിശ്വാസം എന്നതിൽ അദ്ദേഹം പറയുന്നത് അൽ ഈമാനു ബിമ വസഫ ബിഹി നഫ്സഹു ഫീ കിതാബിഹിൽ അസീസ് വ ബിമ വസഫഹു ബിഹി റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗൈരി തഅ്തീലിൻ വ മിൻ ഗൈരി തക്യീഫിൻ വലാ തംസീൽ യുഅ്മിനൂന ബിഹി كما قال ليس كمثله شيء وهو السميع البصير اهل السنه والجماعه الفرقه الناجيه വിജയത്തിന്റെ കക്ഷിയായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈമാനെ കുറിച്ച് പറയുന്നിടത്താണ് ഈമാൻ കാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ ഒന്നാമത്തെ അള്ളാഹുവിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. എന്താ, എങ്ങനെയാണ് അള്ളാഹുവിനെ വിശ്വസിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളത്. അൽ ഈമാൻ ബിമാ വസഫ ബിഹി നഫ്സഹു ഫീ കിതാബിഹിൽ അസീസ്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ എങ്ങനെയാണോ വിശേഷിപ്പിച്ചത് അങ്ങനെ അള്ളാഹുവിനെ വിശ്വസിക്കുക. അതേപോലെ വബിമാ വസഫ ബിഹി റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ എങ്ങനെ വിശേഷിപ്പിച്ചുവോ അങ്ങനെ വിശ്വസിക്കുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ കുറിച്ച് പറഞ്ഞത് എന്താ? റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമ ഫസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ എന്ന്. ഫഅബുദുഹു വസ്തബിർ ലിഇബാദതി ഹൽ തഅലമു ലഹു സമീയ. അള്ളാഹിനെ കുറിച്ച് പറയുന്ന ഈ മഹൽ വചനം, തൗഹീദിൻ്റെ മൂന്ന് ഇനങ്ങൾ, തൗഹീദിൻ്റെ മൂന്ന് ഇനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായി സമ്മേളിപ്പിച്ച, ക്രോഡീകരിച്ച മഹൽ വചനം. എന്താ? റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമ, അതാണ് തൗഹീദുർ റുബൂബിയ. റബ്ബു സമാവാത് വൽ അർദ് വമാ ബൈനഹുമ, വാനങ്ങൾ ഭുവനങ്ങൾ അവക്കിടയുള്ളവ, ഇതിൻ്റെയൊക്കെ റബ്ബാണ് അള്ളാഹു എന്നാണ് പറയുന്നത്. റബ്ബ് എന്താ, എന്താണ് അറബ്? റബ്ബ് എന്നാൽ അൽ ഖാലിഖുൽ മാലിക്കുൽ മുതസറിഫ്, സൃഷ്ടിച്ച് സൃഷ്ടിയെ ഉടമപ്പെടുത്തി സൃഷ്ടികളിൽ കൈകാര്യകർത്തൃത്വമുള്ളവൻ, അതാണ് റബ്ബ്. വാനങ്ങളുടെ ഭുവനങ്ങളുടെ അവക്കിടയുള്ളവയുടെ സൃഷ്ടാവും ഉടമസ്ഥനും അതിൽ കൈകാര്യകർത്തൃത്വമുള്ളവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമ, അതാണ് അള്ളാഹുവിൻ്റെ തൗഹീദുർ റുബൂബിയ, രക്ഷാകർത്തൃത്വത്തിലുള്ള ഏകത്വം. സൃഷ്ടാവ്, ഉടമസ്ഥൻ, നിയന്താവ്. പിന്നെ ഫഅബുദുഹു വസ്തബിർ ലിഇബാദതിഹി, ഈ റബ്ബ് ഫഅബുദുഹു അവനെ നീ ആരാധിക്കുക, വസ്തബിർ ലിഇബാദതിഹി അവനുള്ള ഇബാദത്തിൽ ക്ഷമിച്ച് സഹിച്ച് സഹിഷ്ണുത അവലംബിച്ച് പിടിച്ചു നിൽക്ക് എന്നാണ് അവനെ ആരാധിക്കുന്നതിൽ. അതാണ് ഫഅബുദു വസ്തബിർ ഇബാദത്തി, അതാണ് തൗഹീദുൽ ഇബാദ, തൗഹീദുൽ ഉലൂഹിയ, ആരാധനയിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം.
ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന് തുല്യമായി അല്ലെങ്കിൽ അള്ളാഹുവിന് പേരൊത്തതായി വല്ലതും നിനക്കറിയുമോ എന്ന ചോദ്യം. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുക്ക് പേരൊത്തത്, അള്ളാഹുവിന് തുല്യമായത് നിനക്ക് വല്ലതും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം അൽ ഇസ്തിഫാം ലിൽ ഇൻകാർ, നിരാകരിക്കാനും നിഷേധിക്കാനാണ് എന്ന് പറഞ്ഞത്. അള്ളാഹുക്ക് പേരൊത്തതും അള്ളാഹുക്ക് തുല്യമായതും ഒന്നുമേ ഇല്ല എന്നുള്ളതാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുക്ക് തുല്യമായി യാതൊന്നുമില്ല. അള്ളാഹുക്ക് തുല്യമായി യാതൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ സത്ത, അള്ളാഹുവിൻ്റെ സത്ത. അതേപോലെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, പേരുകൾ, പേരുകൾ, അതേപോലെ അള്ളാഹുവിൻ്റെ സിഫാത്ത്, വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ അഫ്ആൽ, പ്രവൃത്തികൾ, ഇതൊക്കെ അള്ളാഹുക്ക് മാത്രമാണ്. ഇതിൽ ഹൽ തഅലമു ലഹു സമീയ എന്നാണ് അള്ളാഹുക്ക് പേരൊത്തതും തുല്യമായതും ഒന്നുമില്ല എന്ന് പറഞ്ഞെങ്കിൽ സത്തയിലും നാമങ്ങളിലും വിശേഷണങ്ങളിലും പ്രവൃത്തികളിലുമൊക്കെ അള്ളാഹു ഏകനാണ്. അതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, നാമ വിശേഷണങ്ങളിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ വിശേഷിപ്പിച്ചതെങ്ങനെ, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിശ്വസിക്കേണ്ടത്, അതാണ് നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഈ ഒരൊറ്റ ആയത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വം, അത് അള്ളാഹുവിൻ്റെ പ്രവൃത്തികളിൽ, അള്ളാഹുവിനോടുള്ള പ്രവൃത്തികളിൽ, പിന്നെ അള്ളാഹുവിൻ്റെ സത്തയും നാമ ഗുണവിശേഷണങ്ങളും. ഇതിൽ തൗഹീദിന് മൂന്ന് ഇനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. വിഷയത്തിൽ വേറെയും ധാരാളം ആയത്തുകൾ. തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ ഇത് പ്രത്യേകം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അസ്മാഉൽ ഹുസ്ന ചരിത്രം പറയാം. തൗഹീദ് മനസ്സിലാക്കേണ്ടതിൻ്റെ, തൗഹീദ് ഉൾക്കൊള്ളേണ്ടതിൻ്റെ ഒരു അനിവാര്യത, അള്ളാഹുവിൻ്റെ പേരുകൾ എത്ര പേരുണ്ട്? അള്ളാഹ്ക്ക്, അള്ളാഹ്ക്ക് എത്ര പേര്? 99 പേര്, 99 പേര് അള്ളാഹ്ക്കുണ്ട്. ഇന്ന ലില്ലാഹി തിസ്അത വ തിസ്ഈന ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദ, നൂറിൽ നിന്ന് ഒന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ എത്ര? 99. അള്ളാഹുക്ക് എത്ര പേരുകളുണ്ട്? ഫമൻ അഹ്സാഹ ദഖലൽ ജന്ന, ആ പേരുകൾ 99 ഒരാൾ ഇഹ്സാ നടത്തിയാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുക്ക് 99 പേരുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമില്ല, 99 പേർ അള്ളാഹുക്കുണ്ട്. പക്ഷേ 99 പേരിൽ പരിമിതമല്ല, അള്ളാഹുക്ക് 99 പേരുകളുണ്ട്, ധാരാളം പേരുകളുണ്ട്, ധാരാളം പേരുകൾ. പക്ഷേ അള്ളാഹുക്ക് ധാരാളം പേരുകളുള്ളതിൽ 99 ഒരാൾ പഠിക്കുകയും അത് നന്നായി വായിക്കുകയും പിന്നെ അത് വെച്ച് ദുആ ചെയ്യുകയുമായാൽ, അതാണ് ഇഹ്സാ നടത്തുക എന്നതിൻ്റെ ഒരു ആശയം. ഫമൻ അഹ്സാഹ ദഖലൽ ജന്ന, അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഒരാൾ ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ പേരുകൾ നന്നായി നമ്മൾ വായിക്കാൻ പഠിക്കണം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദതി ഹുവർ റഹ്മാനുർ റഹീം, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. നോക്കി, നിങ്ങൾ എത്ര പേരുകൾ? ഈ മൂന്ന് ആയത്തുകൾ എത്ര പേരുകൾ? നേരാവിധം ഈ പേരുകൾ വായിക്കുക, പിന്നെ അതിൻ്റെ അർത്ഥം അറിയുക, എന്നിട്ട് അള്ളാഹിനോട് അതനുസരിച്ച് തേടുക. അപ്പോഴാണ് ഇഹ്സാ സ്വർഗപ്രവേശനം. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശദമായ സംഭവത്തിൻ്റെ ഒരു ചുരുക്കം ഞാൻ പറയുന്നത്.
സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു എവിടെ വെച്ചാണ് അദ്ദേഹം മരണത്തിന് കീഴൊതുങ്ങുന്നത്? ചരിത്രപ്രസിദ്ധമായൊരു സംഭവത്തിലാണ് സുബൈർ ഇബ്നുൽ അവ്വാം മരിക്കുന്നത്. ജമൽ യുദ്ധത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ മരണം. സുബൈർ ഇബ്നുൽ അവ്വാം ആരാ? അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട് 10 പേരിൽ ഒരാളാണ്. അൽ അഷറത്തുൽ മുബഷറ, അതിലൊരാളാണ് സുബൈർ ഇബ്നുൽ അവ്വാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ അസ്മ ബിന്ത് അബീബക്കർ റളിയല്ലാഹു അൻഹു അസ്മ. വേറെയും കുറേ പ്രത്യേകതകളുണ്ട് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി ഉമൈമ ബിന്ത് അബ്ദുൽ മുത്തലിബാണ് സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി, റസൂലുള്ളാഹിൻ്റെ അമ്മായിൻ്റെ മകനാണ് ആര്? സുബൈർ ഇബ്നുൽ അവ്വാം. ഖദീജ റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബിന്ത് ഖുവൈലിദ് അല്ലേ, ഖുവൈലിദിൻ്റെ സഹോദരനാണ് അവ്വാം. ആ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ നബി കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള സുബൈർ റളിയല്ലാഹുവിൻ്റെ ബന്ധം, വേറെയും കുറേ പ്രത്യേകതകൾ. ഏതായാലും ഈ സുബൈർ റളിയല്ലാഹു തആല അൻഹു ജമലിൽ പിന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യുദ്ധ രംഗല്ലേ, അദ്ദേഹത്തിന് ചില കടങ്ങളുണ്ടായിരുന്നു. ആ കടങ്ങളൊക്കെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പരോപകാരം, ജനസേവനം, അടിമമോചനം, ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു നന്മമാരായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും കടം വാങ്ങിയിട്ടായിരുന്നു ഈ സേവന പ്രവർത്തനങ്ങൾ പലതും അദ്ദേഹത്തിന് പൂർത്തീകരിക്കാനായത്. വലിയ കടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു താൻ മരിക്കുന്നതിൻ്റെ തലേന്ന് മകൻ അബ്ദുള്ളയെ വിളിച്ച്, അബ്ദുള്ള ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് തൻ്റെ കടത്തിൻ്റെ വിഷയം. അദ്ദേഹം പറയുന്നത്, ഞാൻ മരിക്കുകയാണ് എങ്കിൽ എൻ്റെ കടം, അതാണ് എന്നെ ഏറ്റവും അലട്ടുന്ന വിഷയം, എന്നെ പ്രയാസപ്പെടുത്തുന്ന വിഷയം. അതുകൊണ്ട് മകനോട് വസീയത്ത് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സ്വത്തുകൾ പറഞ്ഞിട്ട്, ഇന്ന സ്വത്തുക്കളുണ്ട്, ആ സ്വത്തുക്കൾ കൊണ്ട് ഈ കടം വീട്ടണം, താൻ മരണപ്പെടുകയാണെങ്കിൽ എന്നതാണ് അദ്ദേഹത്തിൻ്റെ വസീയത്ത്. കടം വീടാൻ എന്തെങ്കിലും ഞെരുക്കമോ പ്രയാസമോ ഏൽക്കുകയാണ് എങ്കിൽ ഒരു ദ്വാവചനം പഠിപ്പിച്ചു കൊടുക്കുക. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആലന്റെ ഉമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഉമൈമ എന്നാണ് പറഞ്ഞു, സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ് ആണ് പിന്നെ ഉമ്മ. ഉമൈമല്ല, ഉമൈമ സൈനബ് ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആലന്റെ അമ്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി ഉമൈമത്ത് എന്നിവരുടെ മകളാണ് സൈനബ് ബിന്ത് ജഹ്ഷ്. പിന്നെ സുബൈർ ഇബ്നുൽ അവ്വാമിൻ്റെ ഉമ്മ സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹാ. നമ്മൾ ഇവിടുന്ന് പോയത് കടം വീടാൻ മകൻ അബ്ദുള്ള ഞെരുക്കം കാണുകയായാൽ വാപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്, മകനെ നീ ഇപ്രകാരം ദുആ ചെയ്യാം. എന്താ ദുആ? യാ മൗല സുബൈർ ഇഖ്ദി അൻഹു ദൈനഹു. യാ മൗല സുബൈർ, സുബൈറിൻ്റെ രക്ഷാധികാരിയെ, ഉടമസ്ഥനെ, അദ്ദേഹത്തിൻ്റെ കടം വീട്ടേണമേ എന്ന് ദുആ ചെയ്യാൻ പറയണം. ആദ്യം വാപ്പ യാ മൗല സുബൈർ എന്ന് വിളിച്ച് നീ ഇഖ്ദി അൻഹു ദൈനഹു എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ സുബൈർ ബിൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ മകൻ ആരാണ് മൗല സുബൈർ എന്ന് ചോദിക്കണം. ആരാണ് മൗല സുബൈർ? കാരണം ഈ മൗല പിന്നെ അടിമകൾക്ക് ഉടമകൾക്കൊക്കെ പറയുമല്ലോ. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ സുബൈർ ചോദിക്കുന്നുണ്ട് മൗല സുബൈർ ആരാണെന്ന്. അപ്പോൾ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നു, ആരാ മൗല? അള്ളയാണ് മൗല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല യുദ്ധത്തിൽ ഷഹീദായി. അത്
അദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ സുബൈർ ബിൻ അവാം റളിയല്ലാഹുവിൻ്റെ മക്കളിൽ ഉർവയുണ്ട്, അബ്ദുള്ളയുണ്ട്, വേറെ മക്കളുണ്ട്, മിസ്ബാഹുണ്ട്, ഇങ്ങനെ പല മക്കളുണ്ട്. സുബൈർ ബിൻ അവാം റളിയല്ലാഹുവിന് നാല് ഭാര്യമാരുണ്ട്. അദ്ദേഹം കുറച്ച് സ്വത്ത് വിട്ടേച്ചിട്ടുണ്ട്, കടവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേടി കടം വീടാൻ സ്വത്ത് മതിയാകുക എന്നുള്ളതാണ്. ഞെരുക്കം തോന്നുകയാണ് എങ്കിൽ അള്ളാഹിനോട് ദുആ ചെയ്യാൻ, ഇങ്ങനെ ദുആ ചെയ്യാൻ പറഞ്ഞു, യാ മൗല സുബൈർ ഇഖ്ദി അൻഹു ദൈന. നാല് വർഷം സുബൈർ ബിൻ അവാം റളിയല്ലാഹുവിൻ്റെ സ്വത്തുക്കൾ കണ്ടെത്താനും കടക്കാരെ അന്വേഷിച്ച് വീട്ടാനും, പ്രത്യേകിച്ച് മൗസമിൽ, മൗസം എന്ന് പറഞ്ഞാൽ ഹജ്ജ് സീസണിൽ, ആർക്കെങ്കിലും സുബൈർ ബിൻ അവാം കടം വീട്ടാനുണ്ട് എങ്കിൽ വരാൻ ആവശ്യപ്പെട്ടിട്ട് അവരെ അനൗൺസ് ചെയ്യും. നാല് വർഷം അങ്ങനെ കടം വീട്ടി. നാല് വർഷം കഴിഞ്ഞിട്ടാണ് അബ്ദുള്ള വാപ്പാൻ്റെ സ്വത്ത് ഓഹരിയേക്കണത്. കടം വീട്ടി സൃഷ്ട സ്വത്ത്, അതിൽ മൂന്നിലൊന്ന് നീക്കിയച്ച്, വസിയത്ത്, കടം വീട്ടി മൂന്നിലൊന്ന് നീക്കി വെച്ച് ബാക്കി, അതാണല്ലോ തെരിക്കത്ത്, അതാണല്ലോ അനന്തര സ്വത്ത്. അങ്ങനെ ഈ അനന്തര സ്വത്ത് ഓഹരിയൊക്കെ ഉള്ളു. ഓഹരി വെക്കുമ്പോൾ ഒരാൾക്ക്, ഒരാൾ മരിച്ചു, അയാൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട് എങ്കിൽ ഭാര്യയ്ക്ക് എത്ര സ്വത്ത് ഓഹരി? എത്രയാണ്? എട്ടിലൊന്ന്. എട്ടിലൊന്നാണ് സ്വത്ത് ഓഹരി. ഒന്നിലധികം ഭാര്യമാരുണ്ട് എങ്കിൽ ഈ എട്ടിലൊന്നിനെ തുല്യമായിട്ട് ഭാഗിക്കാണ് ചെയ്യുക. സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു നാല് ഭാര്യമാർ. അദ്ദേഹത്തിൻ്റെ അനന്തര സ്വത്ത് അതിൽ കടം വീട്ടി മൂന്നിലൊന്ന് നീക്കി വെച്ച് സൃഷ്ടമുള്ളത് അനന്തരാവകാശികൾക്ക് വീതിച്ചപ്പോൾ ഒരു ഭാര്യക്ക് അൽഫ അൽഫ് വ മിയത അൽഫ് എന്നാണ്. അൽഫ അൽഫ് വ മിയത അൽഫ് എത്രയാണ്? അൽഫ അൽഫ് വ മിയത അൽഫ് അറേ, അൽഫ അൽഫ് എന്ന് പറഞ്ഞാൽ 1,000,000, മിയത അൽഫ് 2,00,000. അപ്പോൾ ഒരു ഭാര്യയ്ക്ക് എത്ര കിട്ടി? 1,200,000 ഒരു ഭാര്യയ്ക്ക്. ഈ 1,200,000 ഒരു ഭാര്യയ്ക്ക് കിട്ടുമ്പോൾ എട്ടിലൊന്ന് എത്രയാണ് സ്വത്തിൻ്റെ എട്ടിലൊന്ന്? അയ്യോ അന്നാസ്, 12, 12, 12, 12, 48, എട്ടിലൊന്ന് 48, 1,000 അല്ല, 48,000 അല്ലേ, 1,200,000 ആകുമ്പോൾ അത് എട്ടിലൊന്ന്. അപ്പോൾ ബാക്കിയുള്ള 7 ഭാഗം എത്ര ഉണ്ടാവും? മനസ്സിലാണ്ട്? പറയുന്നത് മനസ്സിലാണ്ട്? അതോ കണക്ക്? മസ്ജിദായതുകൊണ്ട് തമാശ അറിയാൻ വയ്യ. പിന്നെ അപ്പം നോക്കി, നിങ്ങൾ എട്ടിലൊന്നിൻ്റെ 4,1,000,000 12,00,000. അപ്പോൾ 8,48,000. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി 7 ഭാഗം ഇതിലേക്ക് ചേർത്താൽ 48,00,000. ഇനി 7 എണ്ണം ഇതിലേക്ക് ചേർത്താൽ നോക്കണം നിങ്ങൾ. വാപ്പ മരിക്കുന്ന ദിവസം ഭയന്നത് തൻ്റെ കടത്തെയാണ്. താൻ ശേഷിപ്പിച്ച സ്വത്ത് കടം വീട്ടാൻ പര്യാപ്തമാണോ എന്ന പേടിയിലാണ് മകനോട് സംസാരിക്കുന്നത്, വസീയത്ത് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്തെങ്കിലും പ്രയാസം നേരിടുന്ന സമയം, യാ മൗല സുബൈർ ഇഖ്ദി അൻഹു ദൈനഹു, സുബൈറിൻ്റെ മൗലയായവനെ അദ്ദേഹത്തിൻ്റെ കടം വീട്ടേണമേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിക്കുക. ഒരു വ്യക്തിയെ അള്ളാഹു സുബ്ഹാന തആല ഏറ്റെടുത്താൽ അവൻ്റെ കൈകാര്യ കർത്തൃത്വം അള്ളാഹുവിലേക്കായാൽ അതാണല്ലോ മൗല. ആ ദുആന്റെ
അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പറയുമായിരുന്നതാണ്. 4 വർഷം ഈ സ്വത്ത് കണ്ടെത്താനും കടം വീട്ടാനും ഞാൻ പടാപാടുപെട്ടു. പ്രയാസപ്പെടുമ്പോഴെല്ലാം ഞാൻ യാ മൗല സുബൈർ ഖദി അൻ ഹുദൈനഹു എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ആ ദുആന്റെ ഫലം അതിൽ അല്ലാഹു അൽ മൗല, അല്ലാഹു അൽ മൗല, നിഅമൽ മൗല വ നിഅമൻ നസീർ, അല്ലാന്റെ പേരുകളിൽപ്പെട്ടതാണത് അൽ മൗല. അൽ മൗല ആ പേരിൻ്റെ അർത്ഥമെന്ത്, അതിൻ്റെ തേട്ടമെന്ത്, അത് ഉൾക്കൊണ്ട് ഗ്രഹിച്ചവനായിരുന്നു സുബൈർ ബിൻ അവാം റളിയല്ലാഹു തആല. അതുകൊണ്ടാണ് മകനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് യാ മൗല സുബൈർ എന്ന് വിളിച്ച്, അള്ളാഹനെ വിളിച്ചിട്ട്. അതാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഉഹു ബിഹാ, അള്ളാഹുക്കുള്ളതാണ്, അള്ളാഹുക്ക് മാത്രമുള്ളതാണ് ഉത്തമമായ പേരുകൾ, നിങ്ങൾ അതുകൊണ്ട് അള്ളാഹനോട് ദുആ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചു. അതിൻ്റെ ഒരു പ്രായോഗിക രൂപമാണ് ഇവിടെ തെളിഞ്ഞത്. അതിൻ്റെ ബർക്കത്താണ് മരിക്കുമ്പോൾ പേടി, കടം വീടുമോ സ്വത്തു കൊണ്ട്. കടം വീടി എന്ന് മാത്രമല്ല, മൂന്നിലൊന്ന് മാറ്റിവെച്ച് സൃഷ്ട സ്വത്തിനെ 8 ഭാഗിച്ചപ്പോൾ ആ 8 4 12 എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല ഇത്രമേൽ അതിൽ ബർക്കത്ത് ചേർന്നു. അല്ലാഹു സുബ്ഹാനഹു തആല കേവലം ഒരു ഊർജ രൂപമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പൂർണ്ണതക്കനുസരിച്ച് ഒരു ഉണ്മയുണ്ട്, നാത്തുണ്ട്, സത്തയുണ്ട്. ആ സത്തക്ക് ഉത്തമമായ പേരുകളുണ്ട്. ആ സത്തക്ക് പരിപൂർണമായ അളവിലുള്ള വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിനെ അള്ളാഹുവിൻ്റേതായ പ്രവൃത്തികളുണ്ട്. അതിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ഏകൻ, അവനെ ഏകനാക്കണം. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമേയില്ല കട്ടായം. വഹുവ സമീഉൽ ബസീർ, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം സസൂക്ഷ്മം കേൾക്കുന്നവൻ, സസൂക്ഷ്മം കാണുന്നവൻ, കണ്ടറിയുന്നവൻ. അള്ളാഹു ഒന്നും തുല്യമായി ഇല്ല എന്ന് അള്ളാഹു നിരാകരിക്കുമ്പോൾ അള്ളാഹു തന്നെ തൊട്ട് നിരാകരിച്ചതെന്തോ അതൊക്കെ നമ്മൾ നിരാകരിക്കണം. ലാ തഖുദുഹു സിനതും വലാ നൗം എന്നൊക്കെ നമ്മൾ ഓതണില്ലേ, അള്ളാഹുക്ക് മയക്കല്ല, അള്ളാഹു ഉറക്കല്ല, അള്ളാഹു തന്നെ തൊട്ട് നിരാകരിച്ചാണ്, അതൊക്കെ നമ്മൾ നിരാകരിക്കണം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല തന്നെക്ക് സ്ഥിരീകരിച്ചത് വഹുവ സമീഉൽ ബസീർ, അടുത്തത് അകന്നത് വ്യത്യാസമില്ലാതെ, നേർത്തത് കടുത്തത് വ്യത്യാസമില്ലാതെ, തെളിഞ്ഞത് ഒളിഞ്ഞത് വ്യത്യാസമില്ലാതെ, വലുത് ചെറുത് വ്യത്യാസമില്ലാതെ, ഗോചരം അഗോചരം വ്യത്യാസമില്ലാതെ, എല്ലാം കേൾക്കുന്ന, സസൂക്ഷ്മം എല്ലാം കാണുന്ന അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കേൾവി കാഴ്ച. ഇതേപോലെ നമ്മൾ അള്ളാഹു പറഞ്ഞതെന്തോ അതിനെ സ്ഥിരീകരിക്കണം, അള്ളാഹു തനിക്ക് നിരാകരിച്ചതെന്തോ നമ്മൾ അള്ളാഹുവിനെ തൊട്ട് നിരാകരിക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ റുബൂബിയത്ത്, അവൻ റബ്ബെന്നുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേകത. പിന്നെ അള്ളാഹു അവൻ്റെ ഉലൂഹിയത്ത്, ആരാധ്യത, അള്ളാഹു ഇലാഹ്, ആരാധ്യൻ എന്നുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേകത. പിന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ അള്ളാഹുവിനെ അറിയാൻ അനിവാര്യമായും പഠിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഖുത്ബയിൽ ഒരു വിഷയം ഉണർത്തി. വിശുദ്ധ ഖുർആനിൽ നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഗഫൂറുൻ റഹീമുൻ എന്ന് പറഞ്ഞത്, ഇന്നല്ലാഹു ഗഫൂറു റഹീം വല്ലാഹു ഗഫൂറു റഹീം പലയിടത്തും നമ്മൾ ഊതണല്ലേ അല്ലേ. എത്ര തവണ അള്ളാഹു തന്നെ കുറിച്ച് ഗഫൂറുൻ റഹീമും എന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ. ഇത് രണ്ടും ചേർത്ത് ഗഫൂറുൻ റഹീമും ചേർത്ത് 49 അള്ളാഹു തന്നെ കുറിച്ച് ഗഫൂറുൻ റഹീമുൻ എന്ന് പറഞ്ഞു. അതേപോലെ ഗഫൂറൻ റഹീമൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ കുറിച്ച് 15 പറഞ്ഞിട്ടുണ്ട്. 15 ഗഫൂറൻ റഹീമൻ
മറ്റേത് ഗഫൂറുൻ റഹീം, ദമ്മ തൻവീനാണ്. മറ്റേത് ഫതഹ തൻവീൻ. പിന്നെ അൽ ഗഫൂറു അർറഹീം, അൽ ഗഫൂറു റഹീം, അലിഫ് ലാം മീം ചേർത്ത് തൻവീനില്ലാതെ അൽ ഗഫൂറു റഹീം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതാല ഏഴ് തവണ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല ഗഫൂറുൻ റഹീമുൻ എന്ന് 49 തവണ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു. അൽ ഗഫൂർ അർ റഹീം എന്ന് 7 തവണ പറഞ്ഞു. 15 തവണ ഗഫൂറൻ റഹീമൻ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതാലന്റെ പേരാണ്, അല്ലാഹുവിന്റെ അത്യുത്തമമായ നാമമാണ് അൽ ഗഫൂർ, മറ്റൊന്ന് അർ റഹീം. ഇത് അല്ലാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെ ചേർത്ത് പറഞ്ഞു, ഇത്ര ആവർത്തിച്ച് ചേർത്ത് പറഞ്ഞു. അൽ അസ്മാഉൽ മുഖത്തരീന എന്ന് പറയും. അൽ അസ്മാഉൽ മുഖത്തരീന എന്ന് പറഞ്ഞെങ്കിൽ എന്താ, അള്ളാഹുക്കുന്ന അള്ളാഹിൻ്റെ പേരുകളുണ്ടല്ലോ, അൽ ഗഫൂർ അർ റഹീം, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞത് അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അങ്ങനെ അതിനൊക്കെ മഹനീയമായ അർത്ഥങ്ങളാണ്, വലിയ പൊരുളുകളാണ്. പക്ഷെ രണ്ട് പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേർത്ത് പറച്ചിൽ മറ്റൊരാശയത്തെ കൂടി പ്രദാനം ചെയ്യും. അതിനാണ് ഈ അഖീദയുമായി ബന്ധപ്പെട്ടുള്ള ഉലമാക്കൾ അൽ അസ്മാഉൽ മുഖ്തരീന എന്ന് അത്തരം പേരുകൾക്ക് പറയും. എന്താ വിഷയം? പണ്ഡിതന്മാർ പറയാണ്, അള്ളാഹുവിൻ്റെ പാപമോചനം മഗ്ഫിറത്താണ് അൽ ഗഫൂർ. ഗഫൂർ അള്ളാഹു സുബ്ഹാനഹു വതാല എത്രമേൽ പൊറുക്കുന്നവനും മറക്കുന്നവനും മാപ്പാക്കുന്നവനുമാണ്, അതാണ് അൽ ഗഫൂർ അറിയിക്കുന്നത്. ഞാനൊരിക്കൽ ഒരു ചരിത്രം, ഈ അബ്ബാസികളുടെ ഖിലാഫത്തിൽ ഒരു കൊട്ടാര കവിയായിരുന്നു അബു നുവാസ്, അബു ഹാനി. അബു നുവാസ് പിന്നെ നന്നായി രചിക്കും, നന്നായി കവിത പാടും, നല്ല ഭാഷ പാഠവുമുള്ള ഒരു സാഹിത്യകാരനായിരുന്നു. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകൾ ധാർമ്മികതയുടെ സീമയെ ലംഘിച്ച് പലപ്പോഴും അത് അശ്ലീല ചുവയുള്ളതും അതേപോലെ തന്നെ പരിഹാസവും ഇതൊക്കെയായിട്ട് പരിണമിച്ചിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ട കവിതകളൊക്കെ അദ്ദേഹത്തിൻ്റെ തൊള്ളയിൽ നിന്ന് വന്നിട്ട്. കവിത എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, കവിതകളുണ്ടല്ലോ ശിയോ. അദബു ശിയർ അക്ദബുഹു എന്നാണ്. ഏറ്റവും ആസ്വാദ്യകരമായ കവിത ഏറ്റവും കളവുള്ളതായിരിക്കും. അദബു ശിയർ അക്ദബുഹു എന്നാണ് പറയുന്നത്. നമ്മൾ ചില കവിത കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പോകും, കേട്ടിരുന്ന് പോകും. പക്ഷേ അതിൻ്റെ വിഷയം യാഥാർത്ഥ്യത്തോട് ഒക്കുന്നതാവില്ല. ഇപ്പം ചില ചിലരൊക്കെ ഉണ്ടല്ലോ, ചന്ദ്രനോടൊക്കെ ഉപമിച്ചിട്ട് പാടും കവിത വരും. ചന്ദ്രനോട് ഉപമിച്ചിട്ട്, ചന്ദ്രനെവിടെ ഉപമിക്കപ്പെട്ടവനെവിടെ. പക്ഷേ നമ്മൾ കവിത കേട്ടിട്ടുണ്ടെങ്കിൽ ചന്ദ്രനേക്കാൾ ഉഷാർദാണെന്ന് വിചാരിക്കും. കവിതേൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് പിന്നെ അബ്ബാസി അല്ല ജാഹിലി കവി ആഷാ ഖൈസ്, ആഷാ ഖൈസ്. പിന്നെ അദ്ദേഹം സൂക്കിൽ കയറിയിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ വിരക്തരായി ആളുകൾ കാണുന്ന സ്ത്രീകൾ വരെ അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിവാഹിതരായി പോകുന്നതാണ്. ആരും പരിഗണിക്കാത്ത ചില സ്ത്രീകളൊക്കെ അദ്ദേഹം പുകഴ്ത്തി പാടിയപ്പോൾ, അത് ഈ വർണ്ണിച്ച് പാടിയപ്പോൾ 1000 പണക്ക് നൽകിയിട്ട് പിന്നെ മഹറായി നൽകിയിട്ട് കെട്ടിക്കൊണ്ട ചരിത്രമൊക്കെ വായിക്കും. എന്തായാലും ഞാൻ പറഞ്ഞു വെച്ചാൽ, ഈ അബു നുവാസ് അബു ഹാനി എന്ന് പറയുന്ന ഈ കവി ഇങ്ങനെ വൃത്തികേട് പാടുന്ന ആളായിരുന്നു. പരിഹാസം അയാളുടെ കവിതയിൽ വരും. അതുകൊണ്ട് തന്നെ ഈ അബു നുവാസ് മരിച്ച് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഇമാൻ ഷാഫി ജീവിച്ചിരിക്കുന്ന കാലത്താണ് അബു നുവാസ് മരിക്കുന്നത്. ഇമാൻ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 150 ജനിച്ച്, ഹിജ്റയുടെ 150 ജനിച്ച് 204 ആളാണ് മരണപ്പെട്ടത്.
അപ്പൊ ആ 150-204 ആ കാലഘട്ടത്തിൽ ഇയാൾ 179 എങ്ങാണ്ട് അദ്ദേഹത്തിൻ്റെ മരണം ഓർമ്മയിൽ തെളിയുന്നത്. ഏതായാലും ഈ അബുനുവാസ് മരിച്ചപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയിലെ ഈ ജനാസ ഒളിപ്പിക്കുന്നതിനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയിലെ ഈ കൂട്ടാക്കൂല, നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല. അബുനുവാസിന് മയ്യത്ത് നിസ്കരിക്കാൻ ഇമാം ഷാഫി വന്നില്ല റഹ്മത്തുള്ളാഹിയിലെ. വരാതിരിക്കാൻ കാരണം എന്താ? ആ ജീവിച്ചിരുന്ന നാളിൽ തൊള്ള അത്ര വൃത്തിയട്ടതായിരുന്നു. ഇന്നും ചില ആളുകൾ പരിഹസിച്ചും ഇകഴ്ത്തിയും പ്രത്യേകിച്ച് ദീനീ ചിഹ്നങ്ങളെയൊക്കെ പിന്നെ മോശപ്പെടുത്തിയും ഒക്കെയുള്ള രചനകൾ കണ്ടില്ലേ അതേപോലെ. ഏതായാലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും ആ മയ്യത്തിൻ്റെ അവസ്ഥ, പിന്നെ ആരായി തിരിഞ്ഞു നോക്കുക. പക്ഷേ ഈ മരിച്ചു കിടക്കുന്ന അബൂനുവാസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ കിട്ടി. ആ പേപ്പറിൽ അദ്ദേഹം ഒരു 4 വരി കവിത എഴുതിയിരുന്നു. 4 വരി കവിത അദ്ദേഹത്തിൻ്റെ കൈപ്പടിയിൽ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ 4 വരികളാണ് എഴുതിയത്. ഈ പേപ്പർ ഉണ്ടായിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കവിയാണ്, ദിവാനു ഷാഫി, ഇമാം ഷാഫിൻ്റെ ദിവാൻ. വളരെ ഭംഗിയാർന്ന സുന്ദരമായ ആശയങ്ങൾ പ്രസരിപ്പിക്കുന്ന കവിതകളാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ കവിതകൾ. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിക്ക് കവിത വായിച്ചിട്ടെങ്കിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാനാവും. അബൂനുവാസിൻ്റെ പോക്കറ്റിൽ നിന്നുള്ള ഈ പേപ്പർ കൊണ്ടിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയിലേക്ക് നൽകി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഇത് വായിച്ചു. ആ കവിത വായിച്ച് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി കരഞ്ഞു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ നേതൃത്വത്തിൽ ഈ അബൂനുവാസിനെ ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ ജനാസ സംസ്കരണം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഇമാമത്തിൽ നിസ്കാരം നടന്നു, ജനാസ സംസ്കരണവും പിന്നീട് നടന്നു. അപ്പം എന്താണ് ഇതിൽ എഴുതിയത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ കടുത്ത മനസ്സിനെ അലിയിപ്പിച്ച കരയിപ്പിച്ച ആ 4 വരി, അതാണ് നമ്മുടെ വിഷയം. അതെന്താ? അതാണ് അള്ളാഹുവിൻ്റെ പാപമോചനത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗം. അതിൽ അബൂനുവാസ് പറയുന്നത്, യാ റബ്ബി ഇൻ അദ്മത് ദുനൂബി കസ്റതൻ فلقد علمت بان عفوك بان عفوك اعظم ان كان لا يرجوك الا مجرم فبمن يلوذ ويستجير المجرم ادعوك ربك ما امرت تضرعا فاذا رددت يدي فمن ذا يرحم ما لي اليك وسيله الا الرجاء وجميل عفوك ثم اني مسلم. ആ 4 വരി എന്താ അതിൻ്റെ അർത്ഥം? യാ റബ്ബി ഇൻ അദ്മത് ദുനൂബി കസ്റതൻ, എൻ്റെ റബ്ബെ, എൻ്റെ തെറ്റുകൾ എണ്ണപ്പെരുപ്പത്താൽ എത്ര ഗുരുതരമാണെങ്കിലും, ഫലഖദ് അലിംതു ബി അന്ന അഫുവക അഅ്ളമു, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നിൻ്റെ പാപമോചനം അതിനേക്കാൾ വിപുലവും മഹനീയവുമാണ് എന്ന്. ഞാനെത്ര ഗൗരവത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നീ അരുളുന്ന പാപമോചനം, നിൻ്റെ മാപ്പ് അതിനേക്കാൾ വിപുലമാണ് എന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിന്നിൽ പ്രതീക്ഷിക്കാൻ നന്മ ചെയ്തവർക്ക് മാത്രമാണ് അവകാശമുള്ളത് എങ്കിൽ, കുറ്റവാളികൾ തെറ്റു ചെയ്തവർ ആരെ ആശ്രയിക്കും, ആരെ അവലംബിക്കും? സുഹൃത്ത് ചെയ്തവർക്ക് മാത്രമുള്ളവനാണ് നീ എങ്കിൽ പിന്നെ ഈ പാപികൾ ആരെ നോക്കും, ആരിലേക്ക് ചെല്ലും? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അദുഉ റബ്ബികമ അമർത തദറുഅൻ ഫഇദാ റദത്ത യദി ഫമൻ ലാ യർഹമു. റബ്ബേ, നീ കൽപ്പിച്ചതുപോലെ ഞാനിതാ നിന്നോട് ദുആ ചെയ്യുന്നു. അദുഉക റബ്ബികമാ അമർത്ത തദറുഅൻ, നീ കൽപ്പിച്ചതുപോലെ
ഭവ്യമായി വിനയാനിതനായി ഞാനിതാ നിന്നോട് ദുആ ചെയ്യുന്നു. ഫൈദാ റദത്തെ യദി, എൻ്റെ ഈ കൈകളെ നീ തിരസ്കരിച്ചാൽ, ഫമന്ദാ യർഹമു, പിന്നെ കരുണ കാണിക്കാൻ ആരാണുള്ളത്? പിന്നെ കരുണ കാണിക്കാൻ ആരാണുള്ളത്? മാലി ഇലൈക വസീലതുൻ ഇല്ല റജ വജമീലു അഫ്വിക് സുമ ഇന്നി മുസ്ലിമു. മാലി ഇലൈക വസീലതുൻ, റബ്ബേ നിന്നിലേക്ക് എനിക്കൊരു വസീലയുമില്ല, ഇല്ല റജ, നിന്നെ നന്നായി പ്രതീക്ഷിക്കുക എന്നുള്ളതല്ലാതെ. അതേപോലെ വജമീലു അഫ്വിക്, നീ സുന്ദരമായി പൊറുക്കും മാപ്പാക്കും, അതും ഞാൻ നിന്നിലേക്ക് വസീലയാക്കുകയാണ്, അതല്ലാതെ വേറൊരു വസീലല്ല. സുമ്മ ഇന്നി മുസ്ലിമും, പിന്നെ ഞാനൊരു മുസ്ലിമുമാണ്, തെറ്റ് വന്നു കുറ്റം ചെയ്തു പക്ഷേ ഞാനൊരു മുസ്ലിമുമാണ്, അതുകൊണ്ട് എനിക്ക് പൊറുക്കണേ, എന്നോട് മാപ്പാക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം, ഈ നാല് വരിയുടെ അർത്ഥം. ഇത് വായിച്ചപ്പോഴാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അത് വായിച്ച് കുറഞ്ഞു കരഞ്ഞു എന്നാണ്. പിന്നെ അദ്ദേഹം വിഗണിച്ച തിരസ്കരിച്ച ആ ജനാസയെ ഏറ്റെടുത്ത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കരിച്ച് അതിനെ മറമാടി എന്നുള്ളതാണ് ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുൻ റഹീമുൻ എന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മൾ ആവർത്തിച്ച് ഓതുന്ന രണ്ട് പേരുകളാണ്. എന്താണ് ആ ഗഫൂർ അർത്ഥമാക്കുന്നത്? അള്ളാഹുവിൻ്റെ വിപുലവും വിശാലവുമായ റഹ്മത്തിനെയാണ്. തെറ്റുകൾ എത്ര എണ്ണം കൂടുതലാണെങ്കിലും, തെറ്റുകൾ എത്ര എണ്ണം കൂടുതലാണെങ്കിലും, തെറ്റ് ചെയ്തവരുടെ എണ്ണം എത്ര കൂടുതലാണെങ്കിലും, അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയാക്കൂല. അള്ളാഹിനോട് തേടിയാൽ അള്ളാഹു സ്വീകരിക്കും, പൊറുക്കും തെറ്റുകളുടെ എണ്ണം. അതുകൊണ്ട് നമ്മൾ ഹജ്ജിൻ്റെ വിഷയം വിശദീകരിക്കുന്നൊരു ഹദീസ്, ഹജ്ജിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന വിശാലമായൊരു ഹദീസാണ്. അതിൽ അറഫയുടെ ഭാഗം പറയുമ്പോൾ, അറഫയിൽ ഹാജിമാർ സമ്മേളിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അറഫയിൽ ഹാജിമാരായി സമ്മേളിക്കാൻ അനുഗ്രഹിക്കും, മറാവട്ടെ. ഹാജിമാർ അറഫയിൽ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ ഹാജിമാരോട് അടുത്ത് വർത്തിക്കുമെന്നാണ്. ഇന്നഹു ലയദുനു ബിഹിം എന്നാണ്. സുമ്മ യുബാഹി ബിഹിം ബിൽ മലായിക, എന്നിട്ട് മലക്കുകളോട് അള്ളാഹു അഭിമാനം പറയും ഹാജിമാരുടെ വിഷയത്തിൽ എന്നാണ്. എന്നിട്ട് ഹാജിമാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? ഫലൗ കാനത് ദുനൂബുകും അദദർ റംലി, ഹാജിമാരോട് പറയണം നിങ്ങളുടെ തെറ്റുകൾ മണൽ തരികളുടെ എണ്ണം ഒത്തതാണെങ്കിലും, അതിനോട് അതിൻ്റെ എണ്ണത്തോളമാണെങ്കിലും, ഔ കസബദിൽ ബഹറി, സമുദ്രത്തിലെ നുരകൾ പതകൾ അതിന് സമാനമാണെങ്കിലും, ഗഫർത്തു ഹാലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തിരിക്കുന്നു എന്ന്. തെറ്റുകളുടെ എണ്ണം എത്രയാണെങ്കിലും അള്ളാഹു പുറത്തു. മാത്രമല്ല അറഫിൽ നിന്ന് പോകുമ്പോൾ പോകുന്ന മുസ്ദലിഫയിലേക്ക് നീങ്ങുന്ന ഹാജിമാരോട് അള്ളാഹു പറയുമെന്നാണ്, അഫീദു ഇബാദി മഗ്ഫൂറല്ലക്കും വലിമൻ ശഫാഅത്തും ലഹ്. ഹാജിമാരെ അറഫയിൽ നിന്ന് നിങ്ങൾ മുസ്ദലിഫയിലേക്ക് നീങ്ങിക്കോളൂ, മഗ്ഫൂറല്ലക്കും, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു, വലിമൻ ശഫാഅത്തും ലഹു, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടിയിരിക്കുന്നു അവർക്കും പൊറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിൻ്റെ ആ പൊറുക്കപ്പെട്ടവരുടെ എണ്ണം അത്രേ, അള്ളാഹു പ്രശ്നമാക്കൂല. അങ്ങനെ വിപുലവും വിശാലവുമായി പൊറുക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണല്ലോ റബ്ബാനിയായ ഒരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ, യബ്ന ആദം മാ ദഅഊത മാ റജൗതനി വലാ ദഅഊതനി, മനുഷ്യ നീ എന്നെ പ്രതീക്ഷിച്ചില്ല, നീ എന്നോട് ദുആ ചെയ്തില്ല, ലാ ഉബാലി അലാമാക്കാൻ അഗ്ഫിറുലക്ക അലാമാക്കാന മിൻ ഫലാ ഉബാലി, നിന്നിൽ നിന്ന് എന്ത് തന്നെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പുറത്തു തരും, ഞാൻ വിഷയാക്കൂല. വലു ബലഗത് ദുനൂബുക അനാനസ്സമ, നിന്റെ തെറ്റുകൾ കാർമേഘത്തോട് മുട്ടി നിൽക്കുകയാണ്, നീ തെറ്റ് ചെയ്ത് കാർമേഘത്തോട് മുട്ടി നിന്റെ തെറ്റുകൾ ഉണ്ടെങ്കിലും, സുമസ്തഗ്ഫർത്തനി, നീ എന്നോട് പൊറുക്കലിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഗഫർത്തു ഹാലക്, ഞാൻ നിനക്കത് പുറത്തു തരും, ഫലാ ഉബാലി, ഞാൻ വിഷയാക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോക്കൂ നിങ്ങൾ, യബ്ന ആദം മനുഷ്യ, വലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅൻ, അതൈതു
അതൈതു കബി ഖുറാബിഹ മഗ്ഫിറതൻ, ഈ ലോകത്തോളം തെറ്റുമായി നീ എൻ്റെ അടുക്കൽ വരികയാണ്, ശിർക്ക് ചെയ്യാതെ നീ എന്നെ കണ്ടുമുട്ടുകയാണ് എങ്കിൽ ഈ ഭൂലോകത്തോളം പാപമോചനവുമായി ഞാൻ നീയുമായി സന്ധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞു. ഫല ഉബാലി, അല്ലാതെ പ്രശ്നമാക്കൂല. അല്ലാഹു സുബ്ഹാനഹു വതാല വിശാലമായി പൊറുക്കും മാപ്പാക്കും എന്നതാണ് ഗഫൂർ അറിയിക്കുന്നത്. തെറ്റുകളുടെ എണ്ണം എത്ര പെരുത്തതാണെങ്കിലും, തെറ്റ് ചെയ്തവരുടെ എണ്ണം എത്ര ആധിക്യമുള്ളതാണെങ്കിലും അല്ലാഹു പൊറുക്കും മാപ്പാക്കും. ഗഫൂർ സിത്രിന് അർത്ഥമാക്കും. ഗഫൂർ സിത്ർ എന്ന് പറഞ്ഞാൽ മറക്കുക. എന്താ അതിൻ്റെ അർത്ഥം നോക്കി നിങ്ങൾ. നമ്മളൊക്കെ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ ചെയ്ത തെറ്റുകൾ അത് അള്ളാഹ്ക്ക് അങ്ങാടിപ്പാട്ടാക്കാൻ അറിയില്ല. അള്ളാഹ് നമ്മളെ കാക്കട്ടെ, ഔദുബില്ല, അത് പരസ്യമാക്കാൻ അള്ളാഹ്ക്ക് അറിയില്ലേ. പക്ഷേ നമ്മളുടെ തെറ്റുകളെ അള്ളാഹു സുബ്ഹാനഹു വതാല മറച്ചു പിടിച്ചു, അത് പരസ്യമാക്കിയില്ല. പരലോക കോടതിയിൽ അള്ളാഹു വിചാരണ നടത്തുമ്പോഴേ അള്ളാഹു സുബ്ഹാനഹു വതാല വിചാരണ നടത്തല്ല, എങ്ങനെയാണ് പാപികളെ വിചാരണ നടത്തുന്നത്? വിശ്വാസികളായ പാപം ചെയ്യുന്ന ആളുകളെ വിചാരണ നടത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിൻ്റെ പാർശ്വം കൊണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് സ്വകാര്യമായിട്ടാണ് വിചാരണ നടത്തുക. ഇന്നിന്ന തെറ്റുകൾ നീ ചെയ്തില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല സ്വകാര്യതയിൽ വിചാരണ നടത്തും. അള്ളാഹു മറച്ചു പിടിച്ച്, കാരണം നബിമാർ ശുഹദ എല്ലാ മനുഷ്യരും അവരുടെ സമക്ഷത്തിലാണ് വിചാരണ, അവർ കാണാതിരിക്കാൻ അള്ളാഹു മറച്ചു പിടിച്ച് വിചാരണ നടത്തുമെന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുമെന്നാണ്, ഇതൊക്കെ നീ ചെയ്തില്ലേ, അപ്പോൾ അവരൊക്കെ അംഗീകരിക്കുന്നതാണ്, ദാസൻ അതൊക്കെ അംഗീകരിക്കും. അപ്പോൾ അള്ളാഹു പറയുമെന്നാണ്, സതർത്തു ഹാലക ഫി ദുന്യ വഗഫർതു ഹാലക ലിയോ, അതെത്ര തെറ്റുകളുണ്ടെങ്കിലും എത്ര പാപികളുണ്ടെങ്കിലും ശരി. ഒപ്പം അള്ളാഹു സുബ്ഹാനഹു വതാല റഹീം, ഒപ്പം അള്ളാഹു സുബ്ഹാനഹു വതാല റഹീം, മാപ്പാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. ഒപ്പം കരുണ കനിയുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാപിയായ മനുഷ്യൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആളുകൾക്ക് വിനയായി ഉപദ്രവമായിട്ടൊരു മരം കിടക്കുന്നുണ്ട്, ഒരു മരം. അപ്പോൾ ഈ മനുഷ്യൻ, ജനങ്ങൾക്ക് ഉപദ്രവകരമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ മരം വഴിയിൽ നിന്ന് നീക്കിയിടുകയാണ്. കനത്തൂദിന്നാസ്, ജനങ്ങൾക്ക് അപകടകരമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഫന്നഹാഹ, അയാൾ ചെയ്തു അത് വഴിയിൽ നിന്ന് മാറ്റിയിട്ട്. എന്താ ഹദീസിൽ പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതാല ആ മനുഷ്യന് പുറത്തു നൽകുകയും അവിടെ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു നൽകി മാപ്പാക്കി. പിന്നെ വഅദ്ഖലഹുൽ ജന്ന, അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാണ്. നോക്കി നിങ്ങൾ, ഈ മഗ്ഫിറത്ത് അതാണ് അള്ളാഹുവിൻ്റെ ഗഫൂർ എന്ന നാമം തേടുന്നത്. പുറത്തു കൊടുത്തിട്ട് പിന്നെ ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, സ്വർഗത്തിൽ ഇടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം, യതഖല്ലബു ഫീ ദില്ലിഹ എന്നാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് അദ്ദേഹം ആ സ്വർഗത്തിൽ വിഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല നോക്കി നിങ്ങൾ, മഗ്ഫിറത്ത് നൽകിയിട്ട് പിന്നെ മർഹമത്ത്, കാരുണ്യവും നൽകി, ആണ് അല്ലാഹുവിൻ്റെ വിഷയം. നമ്മളിപ്പോൾ ഈ ദുനിയാവിൻ്റെ അളവിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടല്ലോ. ചില ആളുകളുണ്ടല്ലേ, ഒരാളൊരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഓ മൂപ്പര് ഭയങ്കരട്ടോ, ആ ഒരു നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല അയാൾ അങ്ങനെ മാപ്പ് കൊടുക്കുന്നുള്ളത്, അതിന് വലിയൊരു കാര്യമായിട്ട് വിചാരിക്കും. മാപ്പ് കൊടുത്തിട്ട് പിന്നെ ഒരവതാരം ചെയ്താൽ എന്തായിരിക്കും നമ്മൾ പറയുക? നമുക്കത് അചിന്തിയായിരിക്കും. ചരിത്രം ഈ വിഷയത്തിൽ ഉണർത്താറുള്ളത്, ഈ അൽ വസീർ യഹ്യ ഇബ്നു മുഹമ്മദ് ഇബ്നു ഹുബൈറ എന്ന ഒരു പണ്ഡിതനെയും മന്ത്രിയെയുമാണ്. ഇബ്നു ഹുബൈറ, അദ്ദേഹം അൽ വസീർ എന്ന പേരിൽ പ്രസിദ്ധനാണ്. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ്. വസീർമാർ കുറേയുണ്ട് ചരിത്രത്തിൽ. പക്ഷേ അൽ വസീർ ഇബ്നു ഹുബൈറ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഇല്ലായ്മയിൽ നിന്ന് പോഷിച്ച് വിജ്ഞാനത്തിൻ്റെ ഒരു നിറകുടമായി പരിലസിച്ച മഹാനാണ് ഇബ്നു ഹുബൈറ. അദ്ദേഹം പിന്നെ വിദ്യ അഭ്യസിച്ചു,
വളർന്നു. അദ്ദേഹത്തിൻ്റെ വിദ്യയാണ് അദ്ദേഹത്തെ ഉന്നതങ്ങളിലെത്തിച്ചത്. അൽ ഇഫ്സാഹ് അൻ മാനി സിഹാഹ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്. പത്ത് വാള്യാണ് പുസ്തകം. പത്ത് വാള്യം അൽ ഇഫ്സാഹ്. അദ്ദേഹം സഹീഹുൽ ബുഖാരിയും സഹീഹു മുസ്ലിമും വിശദീകരിച്ചുകൊണ്ടിരിക്കെ മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്ന ഹദീസ് വിശദീകരിക്കവെയാണ് ഈ കർമ്മശാസ്ത്രത്തിൽ ഒരു രചന പിറക്കുന്നത്. കർമ്മശാസ്ത്രത്തിൽ ഒരു രചന, മറ്റേതെന്താ? ഷറഹുൽ ഹദീസ് അല്ലേ, ഹദീസിൻ്റെ വിശദീകരണം അല്ലേ. പക്ഷേ അൽ ഇഫ്സാഹ് എന്നുള്ളത് കർമ്മശാസ്ത്രത്തിൽ ഒരു ഗ്രന്ഥമായി മാറണം. പത്തു വാള്യം. ഈ ഇബ്നു ഹുബൈറ ഇമാം അദ്ദേഹം പണ്ഡിതനായി ഗ്രന്ഥകർത്താവായി അബ്ബാസി ഖിലാഫത്തിൽ വസീറായി മന്ത്രി. അന്നത്തെ കാലത്ത് മന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവ് കഴിഞ്ഞാൽ മന്ത്രി, ഒരു മന്ത്രിയാണ്. ഇന്നത്തെ മാതിരി കുറേ വകുപ്പ് മന്ത്രിമാരല്ല, പിന്നെയോ രാജാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രിയാണ്. മന്ത്രിക്കാണ് രാജാവിൻ്റെ അടുക്കൽ വലിയ ഊക്കും സ്ഥാനവും. ഞാൻ എൻ്റെ വിഷയം എന്താ? ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി സുപ്രസിദ്ധ പണ്ഡിതൻ, അദ്ദേഹമൊക്കെ ഇബ്നു ഹുബൈറിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ ഒരു ദിവസം മന്ത്രി ഇബ്നു ഹുബൈറ ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അൽ ഇഫ്സാഹ് അതുതന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇബ്നുൽ ജൗസിയെ പോലുള്ളവർ സദസ്സിലുണ്ട്, നല്ല വിജ്ഞാന സദസ്സാണ്, നിറഞ്ഞ സദസ്സ്. അവിടെയാണ് ഇബ്നു ഹുബൈറ വസീർ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ഒരു വ്യക്തിയെ കുറേ ആളുകൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചുകൊണ്ടുവരപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാളൊരു കുറ്റം ചെയ്ത, കൊലക്കുറ്റം ചെയ്ത വ്യക്തിയാണ്. അയാളൊരു കൊല ചെയ്തു ഈ വ്യക്തി. അപ്പോൾ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ മക്കൾ ഈ കൊലപാതകയെ പിടിച്ചു. എന്നിട്ട് അവർ കൊണ്ടുവരാണ്. എവിടുക്ക കൊണ്ടുവരുന്നത്? മന്ത്രിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ പിതാവിനെ കൊന്ന ആളാണ് ഇയാൾ. അപ്പം മന്ത്രി ചോദിക്കാൻ, നിങ്ങൾ ഇവരുടെ ഇയാൾ പിതാവിനെ കൊന്നോ? എന്തിന്? അയാൾ സമ്മതിച്ചു, ഞാൻ കൊന്നു. അതവർ തമ്മിലുള്ള സംസാരത്തിൻ്റെ ഒരു വിഷയത്തിൽ കൊന്നതാണ്. നോക്കി നിങ്ങൾ, ഈ വിചാരണയിൽ ഈ കൊല ചെയ്ത ആൾ എഗ്രി ചെയ്യാണ്, സമ്മതിക്കുകയാണ് ഞാൻ കൊന്നു എന്ന്. അപ്പം പിന്നെ അതാണ് ഏറ്റവും വലിയ തെളിവ്, ഒരാളുടെ ഇഖ്റാർ, അംഗീകാര സമ്മതം. അപ്പോൾ പിന്നെ മന്ത്രി ഇബ്നു ഹുബൈറ പറഞ്ഞു, നിങ്ങൾ സമ്മതിച്ചു, നിങ്ങൾ കൊല ചെയ്തു, ഇനി എനിക്ക് അധികാരമില്ല നിങ്ങളുടെ വിഷയത്തിൽ. നിങ്ങളുടെ കാര്യം തീരുമാനിക്കേണ്ടത് ആരാണ്? ഇവരാണ്. വമൻ ഖുദല മദ്ലൂമൻ ഫഖദ് ജഅൽനാലി വലീ സുൽത്താന, അല്ലേ? കൊല ചെയ്യപ്പെട്ടവൻ്റെ ബന്ധുക്കളാണ് തീരുമാനിക്കേണ്ടത് ഇനി ഈ കൊലയാളി എന്ത് ചെയ്യണം എന്നുള്ളത്. അവർക്ക് വേണമെങ്കിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇയാളെ ഖിസാസ് പ്രതിക്രിയ ആയിട്ട് കൊല്ലാം, അല്ല അയാളെ ദായധനം വാങ്ങിയിട്ട് വിടാം, അല്ലെങ്കിലും അയാളെ വെറുതെ വിടാം. അത് അവരുടെ തീരുമാനം, മന്ത്രിക്ക് അവകാശം. അപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങളുടെ പിതാവിനെ കൊന്ന ആളാണ്, ഞങ്ങൾ അയാളെ കൊല്ലും, തല കൊത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു ഹുബൈറ ഇമാം അദ്ദേഹത്തിന് മനസ്സലിയാണ്. അപ്പോൾ ഇബ്നു ഹുബൈറ ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ മക്കളുണ്ടല്ലോ, അവരോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് 600 ദീനാറ് തരാം. 600 ദീനാർ ഇയാൾക്ക് ബ്ലഡ് മണി ആയിട്ട് നിങ്ങൾ അയാളെ എനിക്ക് വിട്ടുതരും എന്ന് പറയാം. 600 ദീനാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സംഖ്യയാണ് അന്ന് കാലങ്ങളിൽ. ദീനാറും ദിർഹമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 600 ദീനാർ തരാം, നിങ്ങൾ അയാളെ എനിക്ക് വിട്ടുതരും എന്നറിയാം. 600 ദീനാർ എന്ന് പറഞ്ഞെങ്കിൽ അവരെന്ത് ചെയ്ത്? ഈ കൊലയാളിയെ ഇബ്നു ഹുബൈറ കേൾപ്പിച്ചിട്ട് അവർ 600 ദീനാർ വാങ്ങി അവർ പോയി. ഇപ്പം ഇബ്നു ഹുബൈറ വിജ്ഞാന സദസ്, കൊലയാളി, ഇതല്ലേ. ഇബ്നു ഹുബൈറ 50 ദീനാർ എടുത്തിട്ട് ഇദ്ദേഹത്തിന് കൊടുത്താരി കൊടുത്ത്, ഈ കൊലയാളി കൊടുത്ത് സമ്മാനം. അതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ.
അയാൾക്ക് വേണ്ടിയിട്ട് 600 ദീനാർ ആദ്യം കൊടുത്തു, പിന്നെ അയാൾക്ക് പോക്കറ്റ് മണി 50 ദീനാർ. 50 ദീനാർ എന്ന് വലിയ സംഖ്യയല്ലേ കൊടുക്കുക. അപ്പോൾ ആളുകൾ പറയാണ് അവർക്ക് ഈ 600 ദീനാർ കൊടുത്ത് മോചിപ്പിച്ചതിൻ്റെ ഒരു വലിയ കാര്യമാണ്. പിന്നെ 50 ദീനാർ കൂടി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് അവർക്കതൊരു ഒരു വലിയ വിചിത്ര സംഭവമായിട്ടാണ് അവർ അത് അവതരിപ്പിച്ചത്. അവർ ചോദ്യം ചെയ്ത് ഇബിൻ ഹുബൈറെ നിങ്ങൾ എന്തിനാണ് കൊടുത്തത്, 600 ദീനാർ കൊടുത്ത് പിന്നെ ഒരു 50 ദീനാർ കൂടി എന്ത് കൊടുത്ത്? അപ്പോൾ ഇബിൻ ഹുബൈറെ പറയണത് എന്താണെന്നറിയാം, അതാണ് നമ്മുടെ വിഷയം ഇവിടെ അടിവരടേണ്ടതാണ്. ഇബിൻ ഹുബൈറെ പറയണേ, നിങ്ങൾക്കറിയുമോ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കെട്ടതാണെന്ന്, എൻ്റെ ഒരു കണ്ണിന് കാഴ്ച ഇല്ല എന്നുള്ളത് ഇവരെ നിങ്ങൾക്ക് അറിയാൻ ചോദിക്കുക. അപ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്, ഞങ്ങൾ അങ്ങയുടെ കണ്ണ് സുരക്ഷിതമെന്നുള്ളതാണ് നമ്മുടെ വായന. അവതേം പറയണില്ല, എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ട്, കാഴ്ചയല്ല ആ കാഴ്ച പോക്കിയ ആളാണ് ഈ നിൽക്കുന്ന ആൾ. ആര്? ഈ കൊലയാളി. ഇയാൾക്ക് ഇത് ഒരു ആദ്യത്തെ അനുഭവം ഒന്നുമല്ല, ഇയാൾ ഇതിൻ്റെ ഒരാളാണ്. ഈ കൊലയാളി എൻ്റെ ഈ കണ്ണിൻ്റെ കാഴ്ച എടുത്ത ആളാണ്. അതെങ്ങനെ? ഇബിൻ ഹുബൈറ പറയാണ്, ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കെ, കിതാബ് പഠിച്ചുകൊണ്ടിരിക്കെ, ഇയാൾ ഒരു പഴവിൽപ്പനക്കാരനായിരുന്നു. പഴക്കൊട്ട തലയിലേറ്റി വന്ന് അത് ഇറക്കി വെച്ചിട്ട് പഴം വിൽക്കുകയാണ്. ശേഷിക്കുന്ന പഴം എടുത്തിട്ട് അയാൾ ഈ കൊട്ട തലയിലേറ്റാൻ നോക്കുമ്പോൾ അത് പൊന്തിണില്ല. അപ്പോൾ ഇബിൻ ഹുബൈറ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മസ്ജിദിൽ. അപ്പോൾ ഇയാൾ പറഞ്ഞ് കൊട്ടം തലയിൽക്ക് എത്തിച്ചേരാൻ പറഞ്ഞു, ഇബിൻ ഹുബൈറയോട് കൊട്ട തലയിലേക്ക് ഒന്ന് എത്തിച്ചേരാൻ പറഞ്ഞു. അപ്പോൾ ഈ പഠനത്തിൻ്റെ സ്പിരിറ്റിൽ അല്ലെങ്കിൽ ആ ആവേശത്തിൽ ഇബിൻ ഹുബൈറ അതിന് കൂട്ടാക്കിയില്ല. അപ്പോൾ ഈ വ്യക്തി ആ കൊട്ടയിൽ നിന്നൊരു പഴയെടുത്തിട്ട് ഒരു ഒറ്റ ചാമ്പല ജേറ് അത് ഇദ്ദേഹത്തിൻ്റെ കണ്ണിനുമുണ്ട്, ഇബിൻ ഹുബൈറയുടെ കണ്ണിനുമുണ്ട്. കണ്ണ് കേടായി, രോഗമായി, ഇന്നത്തെ മാതിരിയല്ല ഇത്. അബ്ബാസിയുടെ ഖിലാഫ് എന്ന് പറഞ്ഞാൽ 100 വർഷങ്ങൾക്കപ്പുറമല്ലേ. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. ഇബിൻ ഹുബൈറ പറയാണ്, അന്ന് എറിഞ്ഞു മുങ്ങിയതാണ്, ഇപ്പോഴാണ് പൊന്തണ്. മനസ്സിലായില്ലേ? എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എടുത്ത ആളാണ് ഇയാൾ. അയാളെ ഞാൻ ആദരിക്കാൻ ഉദ്ദേശിച്ചു, അതുകൊണ്ടാണ് ഞാൻ 600 ദീനാർ കൊടുത്തിട്ട് അയാളെ വാങ്ങിയതും പിന്നെ 50 ദീനാർ കൊടുത്തിട്ട് അദ്ദേഹത്തെ ആദരിച്ചതും എന്ന് പറയണം. നോക്കി, നിങ്ങൾ മാപ്പ് കൊടുത്താൽ തന്നെ ഇത്തരം ആളുകൾക്ക് മാപ്പ് കൊടുത്താൽ തന്നെ അത് നമ്മളൊക്കെ നിർന്തലിയിൽ കയ്യച്ചു ഗുണ വിഷയമാണ്. മാപ്പ് കൊടുത്തെന്ന് മാത്രമല്ല, പിന്നെ ഒരു 50 ദീനാർ കൊടുത്തിട്ട് ആദരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആ മനസ്സിൻ്റെ ഒരു കാരുണ്യം, കനിവ്, ഇത് പടപ്പുകളിൽ പരിമിതികളും കുറവുകളൊക്കെയുള്ള പടപ്പുകളുടെ ഒരു വിഷയമാണ് നമ്മളിങ്ങനെ ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ പടച്ചറമ്പ് സുബ്ഹാനഹു വതആല അന്യൂനൻ, ഒരു കുറവും പോരായ്മയും ഇല്ലാത്തവൻ. അവൻ മേലായ റബ്ബ് സുബ്ഹാനഹു വതആല എത്ര വിപുലവും വിശാലവുമായ പാപമോചനമുള്ളവൻ. പിന്നെ ഈ പാപികൾക്ക് പുറത്തു കൊടുത്ത് മാപ്പാക്കി ഈ വിശാലമായ സ്വർഗത്തിൽ, വിശാലമായ സ്വർഗത്തിൽ യഥേഷ്ടം വിഹരിക്കാൻ ആ സ്വർഗം കനിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര വലിയ കരുണാമയൻ, എത്ര കനിവുള്ളവൻ. അപ്പോൾ അള്ളാഹു ഗഫൂറുൻ റഹീമുൻ എന്ന് പറയുമ്പോൾ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ മഗ്ഫിറത്തിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മഹത്വം? അചിന്തനീയം. പക്ഷെ അള്ളാഹുവിനെ ഇങ്ങനെ യഥാവിധം മനസ്സിലാക്കുന്നതിൽ പല മുസ്ലിമീങ്ങൾക്കും തികഞ്ഞ വീഴ്ച വന്നു. അതുകൊണ്ടാണ് പലരും ഇപ്പോൾ പാപം പൊറുക്കാൻ തന്നെ ഇർതക ബുത്തു അലൽ ഖത ഗൈറ ഹസരിൻ വഅദദ് ലേക്ക് അഷ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി കുറ്റമറ്റ വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി താങ്കളോട് അന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിപുലമായി വിശാലമായി പൊറുക്കുന്ന മറക്കുന്ന കരുണ കനിയുന്ന മേലായ റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാ പാപം പൊറുക്കാനും എല്ലാവരുടേത് പൊറുക്കാനും സദാസജ്ജനായുള്ള ആ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടായിരിക്കെ ആ അള്ളാഹുവിൻ്റെ പ്രത്യേകത ഇങ്ങനെയൊക്കെ ആയിരിക്കെ തെറ്റ് ചെയ്തിട്ട് പടപ്പുകളോട് പൊറുക്കലിന് ചോദിക്കുന്ന, മാപ്പാക്കാൻ തേടുന്ന അവസ്ഥ വരുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ.
അള്ളാഹു സുബ്ഹാനഹു വതാലയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയൽ, അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കൽ, അനിവാര്യമായിട്ടുള്ള വിഷയങ്ങൾ ധാരാളമാണ്. അള്ളാഹുവിൻ്റെ റബ്ബെന്ന പ്രത്യേകതയുമായി ബന്ധപ്പെട്ട്, അള്ളാഹു ഇലാഹ് എന്ന പ്രത്യേകതയുമായി ബന്ധപ്പെട്ട്, പിന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, നാമങ്ങൾ, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, വിശേഷണങ്ങൾ, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാലൻ്റെ അഫ്ആൽ, പ്രവൃത്തികൾ, ഇതൊക്കെ വേറെ വേറെ വിശദമായി പഠിച്ച് നമ്മൾ മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വതാലയെ നമ്മൾ എത്ര കണ്ട് അള്ളാഹിനെ കുറിച്ച് പഠിക്കുന്നു, അതിനനുസരിച്ചാണ് നമുക്ക് അള്ളാഹുവിനുള്ള പ്രതീക്ഷ മൂക്കുക, അള്ളാഹുവിനുള്ള പ്രത്യാശ വളരുക, അള്ളാഹുവിനുള്ള തവക്കുൽ അത് കൃത്യവും അത് കണിച്ചുമൊക്കാക. പിന്നെ ആ ഒരു എനിക്ക് തോന്നണ ഇമാം ഇബ്നുൽ ജൗസി എങ്ങാണ്ട് അദ്ദേഹത്തിൻ്റെ അൽ കബായിറിൽ ഒരു മഹദിയുടെ പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്. ഒരു കൊട്ടാരത്തിൻ്റെ പരിസരത്തിൽ ഒരു വൃദ്ധ സ്ത്രീയുടെ കുടിലുണ്ടായിരുന്നു. ആ വൃദ്ധ സ്ത്രീയുടെ കുടിൽ കൊട്ടാരത്തിൻ്റെ കാന്തിക്ക്, സൗന്ദര്യത്തിന് ഒരു ഭംഗമാണെന്ന് വിചാരിച്ചിട്ട് ആ വൃദ്ധ സ്ത്രീ സ്ഥലത്തില്ലാത്ത സമയം അവരുടെ കുടിൽ തകർക്കുകയാണ്. കൊട്ടാരത്തിൻ്റെ മുഞ്ച് ഈ കുടിലിൻ്റെ പശ്ചാത്തലത്തിൽ കുറഞ്ഞ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഈ മഹദി വന്ന് നോക്കുമ്പോൾ നോക്കണം നിങ്ങൾ, അവരുടെയൊക്കെ ആശ്രയം ഈ കുടിൽ, ആ നികത്തപ്പെട്ടത് കാണുമ്പോൾ ആ മഹദി അള്ളാഹുവിനോട് കണ്ണ് നിറഞ്ഞ് കരഞ്ഞ് പറഞ്ഞൊരു വാചകമുണ്ട്, റബ്ബി അന കുന്തു ഗായിബ വലാക്കിൻ ഐന കുന്ത അൻത്, റബ്ബെ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, പക്ഷെ നീ എവിടെയായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ കരച്ചിൽ. ആ കരച്ചിലും ആ കരയിലും മതിയായി ആ കൊട്ടാരം നികത്തപ്പെടാൻ എന്നുള്ളതാണ്, തകർക്കപ്പെടാൻ എന്നുള്ളതാണ് ഇബ്നുൽ ജൗസി ആ വിഷയത്തിൽ ഉദ്ധരിക്കുന്നത്. നമ്മൾ യഥാവിധം നമ്മുടെ നാഥനെ അറിഞ്ഞ് മനസ്സിലാക്കി അവനുള്ളതെന്ത്, അവനിൽ നിന്നുള്ളതെന്ത്, അവനുള്ളത് നമ്മുടെ ഇബാദത്തുകളാണ്, ആരാധനകൾ, നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ദുആകൾ, നമ്മുടെ സലാത്തുകൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ ആരാധനയുടെ വൈവിധ്യങ്ങൾ, അത് തവക്കൂലായി, പ്രതീക്ഷയായി, ഖൗഫ് പേടിയായി, റഹ്ബത്ത് ഭീതിയായി, റഹ്ബത്ത് ആഗ്രഹമായി, തഫ്വീദ് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കലായി, ഇങ്ങനെ നമ്മുടെ ആരാധനകളൊക്കെ നമ്മളിൽ നിന്ന് അള്ളാഹുവിലേക്ക്, നമ്മളിൽ നിന്ന് അള്ളാഹ്ക്ക് എന്ത്, അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് നമുക്കെന്ത്, അള്ളാഹു റബ്ബാണെന്നതിൻ്റെ തേട്ടമായി അള്ളാഹുവിൽ നമുക്കെന്ത്, ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. പിന്നെ അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ സത്തയുമായി ബന്ധപ്പെട്ട്, അവൻ്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട്, വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട്, ഇത് നമ്മൾ യഥാവിധം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ, മാനസികമായി ആത്മീയമായി അനുഗ്രഹീതമാക്കാൻ ആ ഒരു വിഷയം അത്യന്താപേക്ഷിതവും അനിവാര്യവുമാണ് എന്നുള്ളതാണ് ഇവിടെ എന്നോടുന്ന പോലെ എല്ലാവരോടും ഉണർത്താനുള്ളത്. ഞാൻ എൻ്റെ വാക്കിലൂടെ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. നമ്മൾ ഇപ്പറഞ്ഞതിന് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു പുണ്യമായി ഉപരലോകത്ത് സ്വീകരിക്കുമാറാവട്ടെ. വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ നാഥൻ പൊറുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗം നൽകി നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും മോചിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പ്രായത്തിലേക്ക്, വലിപ്പത്തിലേക്ക് നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്കുള്ള പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ. അവരിൽ നിന്ന് മരിച്ച് മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കനിയുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആ ഒരു ആരോഗ്യം അവർക്കും നമുക്കും അള്ളാഹു സുബ്ഹാനഹു വതാല ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.